പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചു പോയതിന് പിന്നാലെ പ്രധാനമന്ത്രി സംസാരിച്ച തേക്കുംകാട് മൈതാനിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് കെ എസ് യു നീക്കം, അതിനെ തടഞ്ഞ് ബി ജെ പി. അങ്ങനെ സംഘർഷഭരിതമായ ഒരു വാർത്താ ദിവസമാണ്. രാഷ്ട്രീയമായും ഉണ്ടായി ആരോപണ പ്രത്യാരോപണങ്ങൾ. അത് സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചർച്ചയാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നീക്കത്തെ തുടർന്നുള്ള തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ്. ഈ പറയുന്ന മോദി ഗ്യാരണ്ടിയൊന്നും കേരളത്തിൽ വേവില്ല എന്ന് പറയുന്നു എൽ ഡി എഫും യു ഡി എഫും. തൃശ്ശൂരിൽ ആളുകൂടിയെങ്കിലും ലോക്സഭയിലേക്ക് ഒരു സീറ്റിനുമെങ്കിലുമുള്ള ഗ്യാരണ്ടി മോദിയുടെ വരവിലൂടെ ഉണ്ടായോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ വി പി പി മുസ്തഫ, ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ടി ആർ ഹരിഹരൻ, വടക്കുംനാഥ ക്ഷേത്ര ഉപദേശക സമിതി അംഗമാണ് അദ്ദേഹം. നാലു പേർ ചർച്ച ചെയ്തിരുന്നു. അത് ഞാൻ റിജിലേക്ക്. റിജിൽ, മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്ന് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയതിന് പിന്നാലെ ഒരു ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കൽ എന്നുള്ള പ്രതിഷേധ പരിപാടി കുറച്ച് അപൊക്കമായി പോയി എന്ന് ഈ വൈകുന്നേരം ഒരു വിലയിരുത്തലുണ്ടോ റിജിലിന്? ശ്രീ ആഷ്മി, യഥാർത്ഥത്തിൽ പിന്നെ ഈ വിശ്വാസത്തെയും അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ മൊത്തക്കച്ചവടക്കാരാണല്ലോ ഇവിടുത്തെ ബി ജെ പി സംഘപരിവാരൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ വല്ലാത്ത രൂപത്തിൽ അതിനെതിരായി പ്രചാരം വരെ നടത്തുന്ന ആളുകളാണ് ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെയും ആളുകൾ. യഥാർത്ഥത്തിൽ പിന്നെ നമുക്കറിയാൻ സാധിക്കും വടക്കുംനാഥ് ക്ഷേത്രം വളരെ പാരമ്പര്യമുള്ള പുരാതനമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആൽമരത്തിൻ്റെ ശിഖരം പോലും മുറിച്ചു മാറ്റുകയാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ, ആൽമരത്തിൻ്റെ ഏതെങ്കിലും ഒരു ശിഖരം തൊടാൻ ആരെങ്കിലും വന്നാൽ അത് ശിവൻ്റെ ജഡാഭാരമാണെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ബി ജെ പി സംഘപരിവാറും. നമുക്കെല്ലാവർക്കും അറിയാം, അവിടെയാണ് ഈ ആൽമരം ഉൾപ്പെടെ മുറിച്ചു മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് വേദി ഒരുക്കിയത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആൽമരം ക്ഷേത്രത്തിൻ്റെ അകത്ത് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ശരിയാണ്, പക്ഷേ അവിടെ എസ് പി ജി പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ക്രമീകരണ ഭാഗമായി മുറിച്ചു മാറ്റൂ എന്ന ഉത്തരവ് കൊടുക്കുകയാണ്. അല്ലാതെ എസ് പി ജി അപേക്ഷിക്കുകയല്ല, ഉത്തരവ് കൊടുത്താൽ ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതിലിപ്പോൾ ആരെന്ത് ചെയ്യാനാണ് ശ്രീ റിജിൽ മാക്കുറ്റി? അതല്ല ഞങ്ങൾ പറയും, ഇതാണ് ബി ജെ ഇതോ ഒരു പരിപാടി, ഇത് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ശ്രീ ആഷ്മി, നിങ്ങൾ പരിശോധിക്ക്. ഈ രൂപത്തിലാണോ അത് എസ് പി ജി പറഞ്ഞത് കൊണ്ട് മുറിച്ചതിൻ്റെ പോലെ ക്ഷേത്ര വിശ്വാസത്തെ ഹനിച്ചവരാണ് ഇവർ, ദൈവനിന്ദകരാണ് അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുമായി വരുന്നവരല്ലേ ഇവർ, അല്ലേ? അപ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി അത് മുറിച്ചാൽ അത് പിന്നെ എസ് പി ജി സുരക്ഷയാണെന്ന് പറഞ്ഞ് ഇവർ കൈയെഴുക. പക്ഷെ വിശ്വാസത്തിൻ്റെ പേർ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നവരാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വന്നത്. പൂരത്തിന് വേണ്ടി അപകടനിലയിൽ നിന്ന ഒരു ചില്ല മുറിച്ചപ്പോൾ ഇവർ വലിയ പ്രതിഷേധം ഉയർത്തി, സത്യമാണ്. അപ്പോൾ അവർ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ സകല മരങ്ങളും കോതി ഒതുക്കിയതിന് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുന്നത് ബി ജെ പിക്കല്ലേ? നിങ്ങൾക്കാണോ ഒറിജിൽ? ഇപ്പൊ ബി ജെ പിയേക്കാൾ വലിയ വിശ്വാസഭക്തർ നിങ്ങളായി മാറിയോ? അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷകർ നിങ്ങളായി മാറിയോ? അല്ല, അല്ലല്ലോ, ആ രൂപത്തിൽ അല്ല അല്ലെന്നേ ഞാൻ ചോദിക്കുന്നത്. ഈ നാട്ടിൽ ബി ജെ പിയുടെ ഈ വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടുകളാണ്. ഇവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇവർക്ക് എന്തും ചെയ്യാം. ഈ പിന്നെ കാരണം അവർക്ക് അടുപ്പിലാകുക എന്ന് പറയുന്ന പോലെ ഇവർക്ക് പിന്നെ വിശ്വാസമില്ല, ശിവനുമില്ല, ക്ഷേത്രവും ഇല്ല. നരേന്ദ്രമോദിയാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ പിന്നെ ശിവനേക്കാളും വലിയ പിന്നെ പുതിയ അവതാരമായി ഇവർ കൊണ്ടുനടക്കുന്ന ആളാണല്ലോ നരേന്ദ്രമോദി. അപ്പോൾ അതിനുവേണ്ടി അയാൾ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇവിടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സാംസ്കാരിക സംഘടനകളോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്താൻ ചെയ്ത പ്രശ്നമാണ്. ശ്രീ ആഷ്മി, കഴിഞ്ഞ വർഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്, തൃശ്ശൂരാണ് നടക്കുന്നത്. ഞങ്ങളുടെ റാലിയുടെ സമാപനം ഈ തേക്കുംകാട് മൈതാനത്താണ്. അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് ദേവഹിതത്തിനെതിരാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തവരാണ് സംഘപരിവാറിൻ്റെ ആളുകൾ. അപ്പൊ ഞങ്ങളുടെ സമ്മേളനത്തെ റാലി നടത്താൻ പോലും അത് പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പരാതി കൊടുത്ത് മുമ്പോട്ട് പോയി, ദേവസ്വത്തെ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അവസാനമാണ് ഞങ്ങൾക്ക് അനുമതി കിട്ടിയത്. അപ്പൊ അത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരായി പറയും ഇവർക്ക് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് ഇരട്ടത്താപ്പാണ്. അത് വിശ്വാസികളോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇവരാണ് ഈ മൊത്തത്തിൽ വിശ്വാസികളുടെ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൾ. ഞങ്ങളാണ് ഏറ്റവും വലിയ വിശ്വാസികൾ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് ആ ആൽമരത്തിന് പവിത്രതയുണ്ട്, ഞങ്ങൾ വിശ്വാസികളാണല്ലോ, സ്വാഭാവികമായി അവിടെ ആളുകൾ ചിരാത് കത്തിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആൽമരത്തിന് തന്നെ പ്രത്യേകം ഐതിഹ്യം ഉണ്ട്. അതുകൂടി ഞാൻ അവസാനിപ്പിക്കുക. അശ്വത്വം സർവവൃക്ഷാണ മൂലതവും ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപായ അഗ്രതോ ശിവരൂപായ വൃക്ഷ രാജായ ദേ നമഃ എന്നുള്ളതാണ്. ആ ശ്ലോകം ചൊല്ലിയാണ് ഈ ആൽമരത്തിന് മുമ്പിൽ ഭക്തന്മാർ പോയി പ്രാർത്ഥിക്കുന്നത്. അത്രയേറെ പവിത്രമായി കാണുന്ന ഒരു വൃക്ഷത്തെ ഈ ബി ജെ പിക്ക് വേണ്ടി അത് മുറിക്കുമ്പോൾ, അത് വിശ്വാസത്തിന് എതിരായി മുറിക്കുമ്പോൾ, അതിനെ ന്യായീകരിക്കാൻ ബി ജെ പിക്ക് എന്ത് അവകാശം എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ചോദ്യമാണ്. ഞാൻ അങ്ങനെ സന്ദീപ് വാര്യർ, ഇവിടെ
ഇവിടെ ഇന്നിപ്പോ അവിടെ തേക്കുംകാട് മൈതാനിൽ വലിയ സംഘർഷമുണ്ടായി. സംഘർഷമുണ്ടായെന്ന് പറഞ്ഞാൽ ചാണകവെള്ളം തളിക്കുക, ചാണകവെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇപ്പോ നമ്മുടെ ഇക്കാലത്ത് കരിങ്കൊടി ഭീകര പ്രതിഷേധം പോലെ ചാണകവെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത അതിഭീകര പ്രതിഷേധമൊന്നുമല്ല. അങ്ങനെ പ്രതിഷേധമുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് പ്രിയനന്ദന്റെ തലവഴി ഒഴിച്ച ചാണകവെള്ളമൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. പ്രതിഷേധമുണ്ടായി, അവിടെ വലിയ ഉന്തുംതള്ളും സംഘർഷമുണ്ടായി. അതിന് നേതൃത്വം നൽകുന്നത് ബി ജെ പി ജില്ലാധ്യക്ഷനാണ് എന്ന് പറഞ്ഞാൽ പ്രകോപനങ്ങൾക്കൊക്കെ ബി ജെ പി ജില്ലാധ്യക്ഷൻ നേർക്കുന്നവർ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വലിയൊരു പട്ടികയുമായ ഒരു ഗുണ്ടാസേന നിൽക്കുന്നു. വേറെ മുടി വളർത്തിയ ഒരു കക്ഷി കെ കെ അനീഷ്കുമാറിനൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ പറയുന്ന പ്രകോപനങ്ങൾ നേതൃത്വം നൽകുന്നു. ഇതൊക്കെ അപക്വമാണെന്ന് അങ്ങേക്ക് കെ കെ അനീഷ്കുമാറുമായി പരിചയമുണ്ട്. ഇപ്പോൾ വി വി രാജേഷ് തിരുവനന്തപുരം ജില്ലാധ്യക്ഷനാണ്, അദ്ദേഹം ഇറങ്ങി പുറപ്പെടുവോ ഇത്തരത്തിൽ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട്? ഇന്ന് ഇപ്പം കെ കെ അനീഷ്കുമാർ പറയുന്നത് ടി എൻ പ്രതാപനെ ചാണകവെള്ളത്തിൽ മുക്കിക്കളയുമെന്നാണ്. അപ്പോൾ അങ്ങനെ അപക്വമായി പ്രതികരണമായി നടത്തുന്ന ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജില്ലാധ്യക്ഷൻ ചേർന്നതല്ല എന്ന് അടുപ്പമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, നമ്മുടെ വിഷയം അതല്ല. പക്ഷേ ഇവിടെ റിജിൽമാക്കുറ്റി പറയുകയാണ് എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു പൂരത്തിന് അപകടാവസ്ഥയിൽ താഴേക്ക് നിന്ന ഒരു ചില്ല വെട്ടിയപ്പോൾ കലാപമുണ്ടാക്കിയ നിങ്ങൾ മോദിയുടെ വരവോടുകൂടി ശിവജട എന്ന് വലിയൊരു വിശ്വാസ സമൂഹം ആദരിക്കുന്ന ഒന്നിനെ വെട്ടിനിരത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനോവേദനയുണ്ടോ സന്ദീപ് വാര്യർ? ഇതിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള മാധ്യമ വാർത്തകൾ അതല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുകാരൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലെ എനിക്ക് തോന്നുന്നു കൈരളിയും സി പി എമ്മിൻ്റെ ചില സൈബർ ഇടങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറപ്പെട്ടത്. വാസ്തവത്തിൽ സംഭവിച്ച കാര്യം എന്താ? വാസ്തവത്തിൽ ഈ പറയുന്ന ആൽമരവും അതുപോലെ തന്നെ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം പുറപ്പെടുന്ന തെക്കേ മഠത്തിൻ്റെ അവിടെയുള്ള ആൽമരവും അത് കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് മനസ്സിലാവുകയും ഈ ഡിസംബർ മാസം 22-ാം തീയതി ഈ ആൽമരത്തിൻ്റെ കൊമ്പ് പൊട്ടി വീണ് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ രണ്ട് ആൽമരങ്ങളും അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റാൻ തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറയുന്നെന്താ, എസ് പി ജി ലെറ്റർ കൊടുത്തു എന്നൊരാരോപണം ഉന്നയിക്കുന്നത്. എസ് പി ജി ലെറ്റർ കൊടുത്തിട്ടുള്ളത് ആ സ്റ്റേജിന് മുൻവശത്തായിട്ട് സ്റ്റേജിന് മറവായി നിന്നിട്ടുള്ള ചില മരങ്ങളുടെ ചെറിയ കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് എസ് പി ജി കൊടുത്തിട്ടുള്ളത്. അത് ആ എസ് പി ജി കൊടുത്തിട്ടുള്ള ലെറ്ററുള്ള മരങ്ങൾ വേറെ, ഈ ആൽമരം വേറെ. ഈ ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഏഴയലത്ത് പോലും ഇല്ലാത്ത ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങുന്നതിൻ്റെ അവിടെയുള്ള ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആര് കത്ത് കൊടുത്തിട്ടാ? അപ്പോ ആൽമരം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ സംഗതിയാണോ സന്ദീപ്? അങ്ങ് സംഗതിയെന്ന് പറഞ്ഞ പോലെ ആൽമരം എന്ന് പറയുന്നത് സാങ്കേതികത്വത്തിന്റെ സംഗതിയാണോ വിശ്വാസത്തിന്റെ സംഗതിയാണോ? ഇപ്പോ റിജിൽമാക്കുറ്റി ആൽമരത്തിന്റെ ശ്ലോകം ഉരുവിടുകയായിരുന്നു. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജായ നമ എന്ന ശ്ലോകം ചൊല്ലി ആൽമര പ്രദക്ഷിണം നടത്തുന്ന വിശ്വാസികളുണ്ട്. അപ്പോൾ അവർക്ക് ശിവജട എന്ന് അവർ കരുതി ആരാധിക്കുന്നതിന് എന്ത് കാരണം കൊണ്ടായാലും കോതി ഒതുക്കുന്നതിൽ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിൽ മനോവേദനയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ സാങ്കേതികതയിലേക്ക് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം പണ്ട് സമാനമായ രീതിയിൽ പണ്ടൊരു പൂരത്തിന് ഇതേ അപകടാവസ്ഥയിൽ താന്നു കിടന്ന് ചില്ല മുറിക്കാൻ പോയപ്പോഴേക്കും വലിയ പ്രശ്നം ഉണ്ടാക്കിയവരാണ് നിങ്ങൾ. അല്ല ഒരു മിനിറ്റ് അഷ്മി, ഇതിലെ ആക്ഷേപം എന്താണ്? ആക്ഷേപം നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സമയത്ത് ബി ജെ പിയുടെ ആവശ്യപ്രകാരം ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ള ആരോപണമാണല്ലോ ഉയർന്നത്. ആ ആരോപണം വസ്തുത ഇല്ലാത്തതാണ്. കാരണം പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ഈ ആൽമരത്തിൻ്റെ ശിഖരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ തെക്കേ മഠത്തിന് അവിടെയുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യം തീരുമാനപ്രകാരമാണ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള തീരുമാന പ്രകാരം അതായത് മരങ്ങളൊക്കെ വെട്ടി, സാർ ഈ മരങ്ങളൊക്കെ വെട്ടി നിർത്താൻ കൊച്ചി ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. അതിന് പ്രകാരം മോദി വരുന്നതിനെ ഒരു ഹേതുവാക്കിയെടുത്ത് മൊത്തം വെട്ടി നശിപ്പിച്ചു. അങ്ങനെയാണോ ബി ജെ പിയുടെ ആരോപണം? അഷ്മി, ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എസ് പി ജി കത്ത് കൊടുത്തത് സ്റ്റേജിന് മുന്നിലേക്ക് നിൽക്കുന്ന ചില മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനാണ്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ്. ഒരു വി വി ഐ പി ഗസ്റ്റ് വരുന്ന സമയത്തുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ്. ഈ ആൽമരം, ഈ പർട്ടിക്കുലർ ആൽമരം, അതായത് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൽമരം, അതിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് ആ ശിഖരം ഡിസംബർ മാസം 22-ാം തീയതി മുറിഞ്ഞു വീണതിനെ തുടർന്ന് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേൽക്കുന്നു. അതിനെ തുടർന്ന് ദേവസ്വം എടുത്തിട്ടുള്ള തീരുമാനമാണ് ഒന്ന്. രണ്ട്, ഇത് വിശ്വാസ സംബന്ധിയായിട്ടുള്ള പ്രശ്നമാണോ എന്ന് ചോദിച്ചു. ശരിയാണ്, ആൽമരം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആൽമരവും പശുവും ഒക്കെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആൽമരം മുറിക്കുന്നതും പശുവിനെ അറുക്കുന്നതും ഒക്കെ ഹിന്ദു വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കും എന്നുള്ളൊരു വസ്തുതയാണ്. അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ അതിനെ പറയുന്നൊന്നുമില്ലല്ലോ, അതെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഞാൻ പറയട്ടെ ഞാൻ പൂർണ്ണമായിട്ട് പറയട്ടെ. ഗുരുവായൂർ മഞ്ജുലാല്,
ഒരു സെക്കൻഡ് ഗുരുവായൂർ മഞ്ജുളാല്, ഇതുപോലെ പ്രായാധിക്യം കൊണ്ട് മാറിയ സമയത്ത് അവിടെ പുതിയ ആൽമരം നട്ടു. അതൊക്കെ ഈ ചടങ്ങിന്റെ നമ്മുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. ഈ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചതുമായി ബി ജെ പിക്കോ ഹിന്ദു സംഘടനകൾക്കോ ഒരു ബന്ധവും അതിൽ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ കഴിയുന്ന ആൾ എനിക്ക് തോന്നുന്നു ടി ആർ ഹരിഹരൻ, വടക്കുംനാഥ ക്ഷേത്ര ഉപദേശക സമിതി അംഗമാണ് ടി ആർ ഹരിഹരൻ. ഇതിൽ ഈ പറയുന്ന ആൽമരങ്ങൾ വെട്ടിയതിൽ അതിന്റെ ശിവജട എന്ന് നിങ്ങളൊക്കെ കരുതി ആരാധിക്കുന്ന അതൊക്കെ വെട്ടിക്കൊതി ഒതുക്കിയതിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമായി ഒരു ബന്ധവുമില്ല എന്നാണോ? അത് നേരത്തെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതാണ്, അതിന് പ്രകാരം പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എല്ലാം അങ്ങ് വെട്ടി ക്ലീനാക്കി എന്നത് വിശ്വാസയോഗ്യമായ വാദമാണോ ശ്രീ ഹരിഹരൻ? അത് 100% ശരിയല്ല. എന്താ കാരണം വെച്ചാൽ ഈ ആലൊരു ഭാഗം വീണിട്ടുള്ളത് ശരിയാണ്, പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് കൊമ്പ് വെട്ടിയപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഈ കൊമ്പ് വെട്ടാൻ സമ്മതിക്കാതെ എല്ലാവരും കൂടി പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഈ ആലിൻ്റെ കൊമ്പ് ഒരു ശരിക്കും ചെറിയ കൊമ്പ് വെട്ടേണ്ടതിന് പകരം ശരിക്കും ആലിനൊരു മുട്ടയടിച്ച പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ഭാഗവും വെട്ടി ശരിക്കും തിരുവമ്പാടിയുടെ കൊടിയേറ്റുന്ന ആലാണത്. ആ അല്ല കൊടിയേറ്റാൻ പറ്റാത്ത പോലത്തെ ഏകദേശം അത്ര മുട്ടയാക്കിയ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഏതെങ്കിലും ആലിൻ്റെ ശിഖരം മുറിക്കുമ്പോൾ അതൊരു തന്ത്രിയുടെ അനുവാദം മേടിക്കുക. ഇപ്പോൾ ഈ മറ്റേ പോലീസുകാർ വന്ന് പറഞ്ഞു അപ്പം തന്നെ വെട്ടണം, അതിൻ്റെ വെട്ടിയത് പോരാ, പിന്നെ മുകളിൽ മുഴുവൻ വെട്ടിപ്പിച്ചു, കുറച്ചല്ല അതിൻ്റെ മോൾ ഭാഗം മുഴുവൻ വെട്ടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ആ ആല് എന്താ വെച്ചാൽ ആല് പിടിച്ചു വരാനേ പാടാണ്. തൃശ്ശൂർ പൂരത്തിന് വീണ ആല് മുഴുവൻ വെട്ടിക്കളഞ്ഞ അവിടെ ഈ സ്ഥിതി ഈ ആലിനും വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അല്ല ടി ആർ ഹരി, ഇത് നമുക്ക് ഒരുപക്ഷെ റെസ്റ്റ് ഓഫ് ദ പ്രേക്ഷകർ കാണുമ്പോൾ ഒരാളല്ലേ എന്താണ് ഇത്ര പ്രശ്നം എന്ന് തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വരവോ സംബന്ധിച്ച് ചെയ്യുന്ന എന്താണ് ഒഴിവാക്കാൻ കഴിയാത്ത സംഗതി തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ടി ആർ ഹരിഹരന് വടക്കുംനാഥ ക്ഷേത്രത്തിന് അതിൻ്റെ വിശ്വാസികൾക്ക് ആ ആല് അവരുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് അല്ലേ? 100% നമ്മൾ സ്ഥിരം കാണുന്ന ആള് ആല് നമ്മൾ നാക്കനാൽ കൂടെ കയറുമ്പോൾ ആല് തൊഴുതിട്ടാണ് വടക്കുംനാഥിലേക്ക് പോവുക. ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു ആലിൻ്റെ കൊമ്പ് വെട്ടി കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സങ്കടമാണ്. ഇത് പോരാണ്ട് ഈ ആലിൻ്റെ ചുറ്റും അടച്ചു കെട്ടി 5 ദിവസം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റാത്ത പോലെ അടച്ചു കെട്ടി. എന്നുവെച്ചാൽ അവിടെ തൃപ്പുക പറഞ്ഞൊരു പരിപാടിയുണ്ട്, 41 ദിവസം ഈ തൃപ്പുക തുടങ്ങുന്ന ഭക്തജനങ്ങളുണ്ട്. അവര് 7:30 നട തുറക്കുക, 7:30 നാക്കിനാലിൽ വന്നപ്പോൾ അടച്ചു കെട്ടിയപ്പോൾ ഇവർക്ക് ഈ 41 തയ്ക്കാൻ പറ്റാത്ത സങ്കടം സമിതി സെക്രട്ടറിയായി എനിക്കത് അറിയേക്കണേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കണമെന്ന് ചോദിക്കണേ. എന്ന് വെച്ചാൽ ഇതൊരു ഇൻഫർമേഷൻ രണ്ട് അടച്ചു കെട്ടി അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്താ വെച്ചാൽ ഈ ചീത്ത മുഴുവൻ കേൾക്കണം ഞാനാണ്, നമ്മളും തൃപ്പയ്ക്ക് പോകുന്ന ആളാണ്. തൃപ്പയ്ക്ക് പോകുമ്പോൾ ഇത് എന്ത് കഷ്ടമാണ്, ഞങ്ങൾ 41 തയ്ക്കാൻ വന്ന ആൾക്കാരാണ്, ഇവിടെ അടച്ചു കെട്ടി, ആരെയും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാക്കനാക്കിനെ അടച്ചു കെട്ടി ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ടുള്ളത്. നാക്കനാൽ ഭാഗത്ത് ഇത്ര കാലമായിട്ടും ഇങ്ങനെ അടച്ചു കെട്ടാറില്ല, ഭക്തജനങ്ങൾക്ക് എങ്ങനെയും അകത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാവാറുണ്ട്. ഇത് 5 ദിവസമാണ്, ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഒരു നമ്മളൊരു വയസ്സായ ഒരാൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. വിശ്വാസമാണ്, ചെയ്ത പോലെയാണ് ഇപ്പൊ അടച്ചു കെട്ടിയത്. ഇല്ല, മാറ്റിയിട്ടില്ല, ഇന്ന് വരെ മാറ്റിയിട്ടില്ല. ഇവിടെ അവിടെ എന്താ കാലത്ത് ഇഷ്യൂ ഉണ്ടായാലും ഇപ്പൊ പോലീസും കൂടി ഇവിടെ ഞാൻ രാഷ്ട്രീയത്തിലെ കടക്ക്, താങ്കളോട് രാഷ്ട്രീയം ചോദിക്കുകയല്ല, പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പറയുന്നത് ഞാൻ കാശിയുടെ എം പി ആണ്, ഇവിടേക്ക് വരുമ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്കുംനാഥൻ്റെ മണ്ണിലാണ്, ഇവിടുത്തെയും പ്രതിഷ്ഠ ശിവനാണ് എന്ന് പറഞ്ഞാൽ ആ ശിവഭഗവാനെ തൊഴാൻ വരുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസാവകാശം നിഷേധിച്ചു അവിടെ 5 ദിവസം ടി ആർ ഹരിഹരൻ അല്ലേ? അതേപോലെ പക്ഷേ 100%. എന്തായാലും ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി നമ്മുടെ വടക്കുംനാഥ മൈതാനത്തിൽ 3 പ്രാവശ്യം വന്നു കഴിഞ്ഞു. നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നാക്കിനാല് ശ്രീമൂലസ്ഥാനത്താണ് വണ്ടി ഇറങ്ങിയത്. ഒന്നും വേണ്ട, നമ്മുടെ വിശ്വാസം ക്ഷേത്രം തിരുമേനിമാരുണ്ട്, തന്ത്രിമാരുണ്ട്, എല്ലാവരും വിചാരിച്ചു വടക്കുംനാഥനൊന്ന് വണങ്ങിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് സങ്കടം പറയാണ്, ആ ഭാഗത്തേക്കേ വന്നില്ല. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വടക്കുംനാഥനെ തൊഴുത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഭാഗത്തേക്ക് വരാണ്ട് വടക്കുംനാഥന് പറഞ്ഞു 100% ശരിയാണ്, അറ്റ്ലീസ്റ്റ് അവിടുന്ന് വടക്കുംനാഥനെ തൊഴുതാണെങ്കിലും മതിയായിരുന്നു. നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് മൂലസ്ഥാനത്ത് നിന്ന് ജസ്റ്റ് തൊഴുതാ മതി, ഈ പറയുന്ന എന്താണ് പ്രസാദം അവിടെ കൊണ്ടുതരാം എന്നൊക്കെ ആഗ്രഹം നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നതുമാണല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വടക്കുംനാഥിലേക്ക് ദേവസ്വം മാനേജർ വരെ വിളിച്ച് പറഞ്ഞിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ ശ്രീമൂലസ്ഥാനത്താണ് വണ്ടി ഇറങ്ങുക, അപ്പോൾ അവിടുന്ന് 3-4 സ്റ്റെപ്പ് വെച്ചാൽ അവിടെ തന്ത്രി തിരുമേനി വരെ എല്ലാവരും റെഡിയാണ് പ്രസാദം കൊടുക്കാൻ.
ഭക്തി പറയുന്നവർ വിശ്വാസം പറയുന്നവർ ഏത് രീതിയിലാണ് ഈ പറയുന്ന എന്ത് സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഈ പറയുന്ന അഞ്ച് പാവ മനുഷ്യരല്ലേ, പ്രായമുള്ള മനുഷ്യരല്ലേ, വളച്ചു കെട്ടി ഒരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഏത് രീതിയിലാണ് കാണുന്നത് കാണിക്കുന്നത്? ഞാൻ ഒറ്റ വീഡിയോ കാണിച്ചിട്ട് ഞാൻ ശ്രീ വി പി മുസ്തഫയിലേക്ക് ആണ്. വെങ്കിടാചലം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അവിടുത്തെ ഞാത്താം സന്ദീപ്, വെങ്കിടാചലം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകൻ ആനപ്രേമിയൊക്കെയാണ്. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലോട്ട് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാവോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛഭാരത അഭിയാന്റെ ഇന്ത്യൻ അംബാസഡറായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങേരി വന്നുപോയി ഇന്നലെ തൃശ്ശൂർ നഗരത്തില് വടക്കുന്നാ ക്ഷേത്ര മൈതാനത്തില് വടക്കുന്നാ ക്ഷേത്രത്തിന്റെ മതിലിന്റെ അടിയിലുള്ള ഏറ്റവും വലിയ ഉയർന്ന ബേസ്മെന്റിന്റെ സൈഡില് കാണുന്നത് ഭക്ഷ്യ വേസ്റ്റാണ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഭക്ഷ്യ വേസ്റ്റ്. കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതി പറഞ്ഞത് വടക്കുന്നാ ക്ഷേത്ര മൈതാനം എന്നറിയപ്പെടുന്ന തേക്കങ്കാട് മൈതാനത്തിൽ ബയോഡിഗ്രേഡബിളോ നോൺ ബയോഡിഗ്രേഡബിളോ ആയിട്ടുള്ള യാതൊരുവിധ വേസ്റ്റ് സാധനങ്ങളും സൂക്ഷിക്കരുത്, അത് അവിടെ കൊണ്ട് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇട്ടിട്ടെടുത്ത് മാറ്റാനല്ല ഹൈക്കോടതി പറഞ്ഞിട്ട്, അത് അവിടെ ഇടരുതെന്നാണ്. പക്ഷേ സ്വച്ഛ ഭാരത അഭിയാന്റെ ഇന്റർനാഷണൽ അംബാസഡറായിട്ടുള്ള മോഡി വന്നുപോയ തേക്കങ്കാട് മൈതാനത്തിൽ ഇമാതിരി ഭക്ഷ്യ വേസ്റ്റുകളും സന്ദീപ് വാര്യർ, വിശ്വാസികൾക്കുണ്ടായ ബുദ്ധിമുട്ട് പോകട്ടെ, സങ്കടം പോകട്ടെ, ശ്രീ ടി ആർ ഹരിയൻ കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്ന അവരുടെ കുടുംബത്തിലെ ഒരാളായ ആൽമരം യാതൊരു ഈ പറയുന്ന അവരുടെ വിശ്വാസ പ്രകാരം ഒന്നും നോക്കാതെ അത് വെട്ടിമുടിപ്പിച്ചത് പോകട്ടെ, ഈ പറയുന്ന അവിടെ ഇട്ടിരിക്കുന്ന ഈ പറയുന്ന വേസ്റ്റെങ്കിലും എടുത്തു മാറ്റാൻ നിങ്ങളുടെ ബി ജെ പി ഇന്നിപ്പോ അവിടെ ഒരു ഗുണ്ട കണക്കെ പ്രവർത്തിച്ച് നിങ്ങളുടെ ബി ജെ പി ജില്ലാധ്യക്ഷനോടൊന്ന് പറയണം ശ്രീ സന്ദീപ് വാര്യർ, അത് മര്യാദയാണ്. അല്ല ഹാഷ്മി, എന്നെ പൂർണ്ണമായി പറയാൻ സമ്മതിക്കണം, ഒരല്പസമയം തന്നെ. കാരണം ആരോപണം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ട് ഉള്ള ചില കാര്യങ്ങളുടെ മേൽ കെട്ടിപ്പൊക്കപ്പെട്ട ആരോപണമാണ്. ഈ വടക്കുന്നാഥ ക്ഷേത്ര സമിതിയിലെ ഭാരവാഹി, അദ്ദേഹം ഇത് സംബന്ധിച്ച് ഇത് എസ് പി ജി ആവശ്യപ്പെട്ടതനുസരിച്ചാണോ ഈ ആൾ മുറിച്ചത് എന്ന് അദ്ദേഹം പറയുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണെന്നോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങുന്നതിൻ്റെ അവിടെയുള്ള ആൽമരം മുറിച്ചു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കൃത്യമായി പറയുന്നു, ഈ ആൽമരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധുവില്ല, ഒന്ന്. രണ്ട്, നിങ്ങൾക്കറിയാം അഞ്ച് ദിവസം അടച്ചു പൂട്ടി എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനത്തെ പോലീസുമാണ്. ഈ സംസ്ഥാനത്തേക്ക് വരുന്ന പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള വി വി ഐ പികളുടെ സെക്യൂരിറ്റിയുടെ ചുമതല അത് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെതുമാണെന്ന് ആർക്കാ അറിയാത്തത്? അവിടെ ബി ജെ പിക്ക് എന്ത് റോളാണ് ഉള്ളത്? ഈ പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും റോളുണ്ടോ? പ്രധാനമന്ത്രി ബി ജെ പിക്ക് റോളുമില്ലേ ക്ഷേത്രത്തെ കുറിച്ച്, ആചാരങ്ങളെ കുറിച്ച്? അവിടെ തൃശ്ശൂരിൽ ക്ഷേത്രാചാരം ഇടപെടുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെ കുറ്റപ്പെടുത്തിയ സ്ഥലമാണ്. അവിടെ വിശ്വാസികൾ അവരുടെ വിശ്വാസാവകാശം നിഷേധിക്കപ്പെടുന്നു പറയും ബി ജെ പിക്ക് ഒന്നുകൂടെ അവിടെ അല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല വിഷയം അല്ലേ സന്ദീപ്? ഇത്രേ ഉള്ളു കേട്ടോ നിങ്ങളുടെ വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവും, അത് പറയാൻ വേണ്ടി പറഞ്ഞു. അഷ്മി, വസ്തുതകളെ വസ്തുതകളായിട്ട് സമീപിക്കണം. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ ഇങ്ങനെയുള്ള ലോജിക്ക് വെച്ചിട്ടല്ല ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ കൃത്യമായി പറയുന്നു, ഒരു വി വി ഐ പിയുടെ സംരക്ഷണം, ഒരു സന്ദർശനമുള്ള സമയത്ത്, വി വി ഐ പി സന്ദർശനം നടക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റാണ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ അറേഞ്ച് ചെയ്യുന്നത്. സെക്യൂരിറ്റി എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാനത്തെ പോലീസ് സേനയാണ്, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അത് ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി നാളെ മൂന്നാം മുന്നണി ഭരിച്ചാലും അവിടുത്തെ ജില്ലാധ്യക്ഷന് ആർക്കെങ്കിലും നിങ്ങൾ എന്താണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലും രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് അവാസ്തവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, അതിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ശ്രീ ടി ആർ ഹരിഹരൻ ഇപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോഴല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും സൂചന ഉണ്ടായി ഇതിനെപ്പറ്റി? സന്ദീപ്, ആരെങ്കിലും അന്വേഷിച്ചോ അക്കാര്യം? ഇത് അവിടെ തേക്കങ്കാട് മൈതാനിയിൽ ഹൈക്കോടതി ഉത്തരവുള്ളതാണ്, ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കയറ്റത് പോട്ടെ, അത് ലംഘിച്ചു, അവിടെ കൊണ്ട് വേസ്റ്റ് കൂട്ടിയിട്ടേക്കാണ് ഇപ്പോഴും. കുറച്ച് ആത്മാർത്ഥം വാക്കിൽ, കുറച്ച് ആത്മാർത്ഥം വേണ്ടേ സന്ദീപ്? നിങ്ങൾ പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ബി ജെ പിക്ക് ഹാഷ്മി ഒന്നുകിൽ എന്നെ മറുപടി പറയാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അല്ലേ വേണ്ടത്? അല്ല പറയൂ, തുടർച്ചയായി ഡിസ്റ്റർബ് ചെയ്യരുത്. അല്ല പറയൂ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ഒന്ന്,
വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ നടത്തരുത് എന്നുള്ള ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവ് അവിടെ പാലിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ബി ജെ പി അല്ല, സംസ്ഥാന സർക്കാർ ബി ജെ പി അല്ല ഭരിക്കുന്നത്. അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, നവകേരള സദസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിവിധ പരിപാടികൾ കാലങ്ങളായി നടന്നു വരുന്നതാണ്. അത് തടയണമെങ്കിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ നടപടിയെടുക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അത് ബി ജെ പിയോട് പറയണമായിരുന്നു, കൊച്ചിൻ ദേവസ്വം ബോർഡ് പെർമിഷൻ കൊടുക്കരുതായിരുന്നു. ഞങ്ങൾ നിയമപരമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അടയ്ക്കേണ്ട പൈസ അടച്ച്, ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട പണമടച്ച് വാടകയ്ക്കെടുത്ത് അവിടെ പരിപാടി നടത്തിയിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഒന്ന്, രണ്ട്, നേരത്തെ അങ്ങ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ബി ജെ പി ജില്ലാ അധ്യക്ഷനെ നിങ്ങൾ ഗുണ്ടെന്ന് വിളിച്ചു, ഞങ്ങൾ വാടകയ്ക്ക് കൊണ്ടുവന്ന സ്റ്റേജ് ഞാൻ അദ്ദേഹം ഇറങ്ങി നിന്ന് അടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. സാർ, അദ്ദേഹം ഇറങ്ങി നിന്ന് അടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു വലിയ പട്ടിയക്കമ്പിയുമായി അവിടെ അടിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ മുടി വളർത്തിയ കക്ഷി അടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോഴും വാ 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 വാന്ന് വിളിച്ച് പ്രകോപനം ഉണ്ടാക്കുകയാണ്. പിന്നെ ഗുണ്ടാ സമാന ഇടപെടലല്ലേ അത്? ഹാഷ്മി, ഞാൻ പറയട്ടെ. അല്ല ഹാഷ്മി, വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് മാത്രമായിട്ടല്ലായിരുന്നു പ്രതിഷേധം. അവിടെ ബി ജെ പി വാടകയ്ക്കെടുത്ത്, ബി ജെ പി പണം കൊടുത്ത് വാടകയ്ക്കെടുത്ത ക്ഷേത്ര മൈതാനത്ത് ബി ജെ പിയുടെ കസ്റ്റഡി നിൽക്കുന്ന അതേ സമയത്ത് അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻറ്റ്സ്, ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റേജ് അവിടെ നിൽക്കുകയാണ്. ആ സ്ഥലത്തേക്കാണ് ട്രസ് പാസ് ചെയ്ത് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. അത് സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ്. ആ ജില്ലാധ്യക്ഷനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം പോകും? കാരണം അതിന്റെ പണം മുടക്കേണ്ടത് ഏതറ്റം വരെയും പോകും. പോലീസ് നടപടിയെത്തില്ലെങ്കിൽ സാർ, ആ വിഷയം കണ്ടാല ആ വിഷയം കാണിക്കാൻ പറ്റുമോ? പോലീസ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും നിങ്ങളുടെ ഈ ഈ പട അവിടെ നിന്ന് ആക്രോശിക്കുകയാണ് അവർക്ക് നേരെ. അല്ല ഹാഷ്മി, സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ലേ? രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ചെറുപ്പക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക്, ആ പരിപാടിയുടെ സംഘാടകൻ എന്നുള്ള നിലയ്ക്ക് അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടെന്നേ. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വൈകാരികത ഉണ്ടാവും, അദ്ദേഹം മുന്നിൽ നിൽക്കും. പിന്നെ വി ഡി സതീശനെ പോലെ അല്ലല്ലോ അദ്ദേഹം ചെറുപ്പക്കാരെ വിട്ടുകൊടുത്ത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെ ആ മറ്റാർക്കെങ്കിലും മർദ്ദിക്കാൻ വിട്ടുകൊടുത്ത് മാറി നിൽക്കുന്നയാളല്ലോ അദ്ദേഹം. മുന്നിൽ നിന്ന് ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടിക്ക് നേതൃത്വം കൊടുക്കലല്ല, അടിക്കടിക്ക് പറഞ്ഞ ആഹ്വാനം കൊടുക്കലാണ് ചെയ്യുന്നത്. അത് അത് ഈ പറയുന്നത് സമയത്ത് നേതൃത്വം കൊടുക്കലല്ല. പോട്ടെ പോട്ടെ, അതുകൊണ്ട് ഞാൻ ബി പി മുസ്തഫയിലേക്ക് എത്തുന്നതിന് മുൻപ്, ശരി ശരി, നമുക്ക് അടുത്ത ആഹ്വാനം ചെയ്യലാണ്. അടിക്കുന്നു പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ പട്ടികയുമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ നീളമുള്ള പട്ടികയുമായി നിൽക്കുകയാണ് അടിക്കാൻ വേണ്ടി. ജില്ലാ അധ്യക്ഷന്റെ ഡ്രൈവർ പട്ടികയുമായി അടിച്ചൊതുക്കാൻ പോലീസ് എന്തിനാണ് നിങ്ങൾ നടത്തിയാൽ നിങ്ങളെ ഏൽപ്പിച്ചാൽ പോലെ? ശരി ശരി ശരി, ഓക്കെ 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 ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. ശ്രീ മുസ്തഫയിലേക്ക് എത്തുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ആ വേദിയിൽ പറഞ്ഞു ഒന്ന് കേൾക്കാം. രണ്ടു വർഷം മുൻപ് അമിത്ഷാ പറഞ്ഞുകൂടി ഒന്ന് കേൾക്കണം. അഭി മേനെ കേരള കെ മുഖ്യമന്ത്രി കാ ബയാൻ ദേഖാ കി കേന്ദ്രീ ഏജൻസിയാ സെൻട്രൽ ഏജൻസീസ് രാജനീതിക് ദബാവ് മേ കാം കർ രഹി ഹൈ. മേ ആജ് യേ മഹാൻ സമുദ്ര കെ കിനാരെ സേ കേരള കെ മുഖ്യമന്ത്രി കോ കുച്ച് പ്രശ്ന പൂച്ഛനാ ചാഹതാ ഹൂം ഔർ യേ സാർവജനിക് മഞ്ച് സേ പൂച്ഛനാ ചാഹതാ ഹൂം ആപ്കോ കൽ ഇസ്കാ സാർവജനിക് രൂപ് സേ ജവാബ് ദേനാ ചാഹിയേ. മിത്രോ, മേ മുഖ്യമന്ത്രി ജി കോ പൂച്ഛനാ ചാഹതാ ഹൂം കെ ഡോളർ ഔർ സോനാ തസ്കരി കെ മുഖ്യ ആരോപി ആപ്കി ഓഫീസ് കെ ആപ്കെ അധീൻ കാം കർത്തേ ഥേ യാ നഹീ കർത്തേ ഥേ, ഹാ യാ നാ, കേരള കി ജനതാ കോ ആപ് ബതായിയേ. യഹാ ഗോൾഡ് കി സ്മഗ്ലിംഗ് കോ ലേക്കർ ജോ ഖേൽ ചൽതാ ഹൈ, ജിൻ ദഫ്തറോ സേ ചൽതാ ഹൈ, വോ കിസി സേ ഛിപാ നഹീ ഹൈ. യേ ലോഗ് ചാഹതേ ഹൈ കി കേന്ദ്ര സർക്കാർ ഗരീബോ കേ ലിയേ യഹാ കി ഇൻഫ്രാസ്ട്രക്ചർ കേ ലിയേ ജോ ഫണ്ട് ദേതീ ഹൈ. ശരി, ശ്രീ മുസ്തഫ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം മൂന്ന് വർഷം ശംഖുമുഖത്ത് എന്താണ് ഇതേ കാര്യം അമിത്ഷാ ആവർത്തിക്കുന്നുണ്ട്. മൂന്ന് വർഷം കഴിയുന്നു, അന്വേഷണം എവിടെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദി വീണ്ടും ആവർത്തിക്കുകയാണ്, സ്വർണ്ണക്കടത്ത് കേസ് നടന്ന ഓഫീസ് എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്താത്ത, അല്ലെങ്കിൽ ഇതുവരെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടും പുറത്തുവിടാത്ത, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നയിക്കുന്ന, മുഖ്യമന്ത്രിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും സ്ഫോടനാത്മക വിവരങ്ങളില്ലാതെ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വേദിയിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ നേതാവ് മാത്രമല്ല പ്രധാനമന്ത്രിയാണ്, മാത്രമല്ല ഈ പറയുന്ന അന്വേഷണ ഏജൻസികളുടെ ഒക്കെ എക്സഫീഷ്യോ അധ്യക്ഷനുമാണല്ലോ, ഒന്നുമില്ലാതെ വന്നെന്ന് പറയുമോ ആ വേദിയിൽ സി ബി പി മുസ്തഫ? എന്തും പറയും എന്നുള്ളത് പ്രധാനമന്ത്രി തൊട്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി വക്താവ് വരെ തെളിയിക്കുകയല്ലേ. അങ്ങനെ എന്തും വിളിച്ചു പറയാൻ ഒരടിസ്ഥാനവുമില്ലാതെ അവാസ്തവമായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു കൂസലുമില്ല. നമ്മളൊക്കെ കരുതിയത് അത് സാധാരണ നമ്മുടെയൊക്കെ ഒരു തലത്തിലുള്ള ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കേ ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി തന്നെ ആ നിലവാരത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, പ്രധാനമന്ത്രി ഒരു വലിയ പദവിയാണ്. പക്ഷേ ശ്രീ നരേന്ദ്രമോദി അങ്ങനെ പെരുമാറുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് വിലയിരുത്താനും അതിനെക്കുറിച്ചിട്ടുള്ള കമൻ്റ് പറയാനും പറ്റുകയുള്ളൂ? അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ കാണുന്നത്? നിങ്ങൾ നോക്ക്, 3.5 വർഷമായി 2020 സെപ്റ്റംബറിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഈ പ്രധാനമന്ത്രിയുടെ കീഴിൽ ഉള്ള വിവിധ ഏജൻസികളാണല്ലോ അന്വേഷിക്കുന്നത്. എന്താണ് റിസൾട്ട് നിങ്ങൾ പറയൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്നത്? പിണറായി വിജയൻ എന്തോ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് എന്ന ഒരു പ്രതീതി നിലനിർത്താനുള്ള നാടകമല്ലാതെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കാത്തു നിൽക്കോ, നമുക്കറിയാലോ എങ്ങനെയാണ് എതിർക്കുന്ന എല്ലാ അല്ല മുസ്തഫ, ഇത് സന്ദീപാരല്ല പറയുന്നത്, ബി ജെ പിയുടെ ഏതും കെ സുരേന്ദ്രൻ പലയാവർത്തൊക്കെ പറഞ്ഞു വിട്ടതാണ്. ഇതിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി ഓഫീസ് എടുത്തു പറഞ്ഞില്ലെങ്കിൽ കൂടി ഏത് ഓഫീസാണ് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സ്വർണ്ണക്കടത്തിന് കേരളത്തിൽ ഒരു ഓഫീസുമായി ഡയറക്റ്റ് ബന്ധമുണ്ടെന്നും അവിടെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ കണ്ണികളുണ്ടെന്നൊക്കെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് അറിയാം. അല്ലാതെ പറയുമോ ഒരു പ്രധാനമന്ത്രി കള്ളം പറയുമോ? സി ബി പി മുസ്തഫ പറയുന്നതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ പറയും. യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ. ആ നരേന്ദ്രമോദിയുടെ ശിഷ്യന്മാരായതുകൊണ്ടാണ് ശ്രീ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ സന്ദീപ് വാര്യരും എല്ലാം ആ ചരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രയാസവുമില്ലാതെ ഇവിടെ നിങ്ങൾ നോക്കൂ, ആ ദേവസ്വത്തിന്റെ പ്രതിനിധി, ദേവസ്വത്തിന്റെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രതിനിധി, അദ്ദേഹം ഇവിടെ നേരിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ കേട്ടറിവ് മാത്രമുള്ള സന്ദീപ് വാര്യർ പറയുന്നു, ദേവസ്വത്തിന്റെ പ്രതിനിധി പറയുന്ന എല്ലാ കാര്യം ഞാൻ കേട്ടിട്ട് പറയുന്നതാണ് ശരി എന്ന് അദ്ദേഹം ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ തന്നെ തെളിയുന്ന അനുഭവം. ഇവിടെ നിങ്ങൾ നോക്കൂ, ആ പ്രയോഗത്തിലാണ് ഏറ്റവും വലിയ വാസ്തവം കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ അമിത്ഷാ ആണെങ്കിൽ അമിത്ഷായുടെ പ്രസംഗം താങ്കൾ കേൾപ്പിച്ചു. 3 വർഷം മുമ്പ് അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ എന്ത് തന്നെ പറഞ്ഞു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് തന്നെ പറഞ്ഞു. ചങ്കുമുഖം കടപ്പുറത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രിയോട് അദ്ദേഹം ചോദിക്കുന്നു, യെസ് ഓർ നോ പറയണം എന്ന്. ആ അമിത്ഷായുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള കേന്ദ്ര ഏജൻസികൾ തലങ്ങും വിലങ്ങും 3.5 വർഷം അന്വേഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എങ്കിൽ എന്തുകൊണ്ട് 3.5 വർഷം കഴിഞ്ഞിട്ട് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല? അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ശ്രീ എം വി ഗോവിന്ദ മാഷ് സി പി ഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ മറുപടിയാണ് അതിൽ കൃത്യം. മുഖ്യമന്ത്രിക്ക് അറിയാം ആ ഓഫീസ് ഏതാണെന്ന്. ഹാഷ്മി, അത് ഏത് ഓഫീസാ? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് നിങ്ങൾക്കറിയാം, ഈ യു എയുടെ കോൺസുലേറ്റ് ഓഫീസിലൂടെയാണ്, തിരുവനന്തപുരത്തുള്ള യു എ ഇ ഗവൺമെന്റിന്റെ കോൺസുലേറ്റ് ഓഫീസിലൂടെയാണ്. ആ ഓഫീസിന്റെ നിയന്ത്രണം ആർക്കാണ്? അത് കേരള സർക്കാരിന്റെ കീഴിലാണോ? കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണോ? അതല്ല, ഇതേ കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലാണോ? അതുവഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കീഴിലാണോ? അപ്പൊ അങ്ങനെ യു എ ഇ കോൺസുലേറ്റ് വഴി നടന്നിട്ടുള്ള, ആ ഓഫീസ് വഴി നടന്നിട്ടുള്ള ഈ നയതന്ത്ര ബാഗേജ് മുഖേനയുള്ള അതിന്റെ മറവിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ബന്ധങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ആ ഓഫീസ് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വിദേശകാര്യ വകുപ്പിന്റെ ഓഫീസാണ്, ഈ യു എ ഇ കോൺസുലേറ്റിന്റെ ഓഫീസാണ്. ഇത് മുഖ്യ പ്രധാനമന്ത്രിക്ക് അറിയാം. ആ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ത് ഈ നയതന്ത്ര ബാഗേജ് മറവിലെ കള്ളക്കടത്തിലെ ആദ്യത്തെ പ്രതികളായ അന്നത്തെ യു എ ഇ കോൺസുലേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഈ 3.5 വർഷമായിട്ടും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്തത്? എന്ത് അവരിലേക്കുള്ള അന്വേഷണം നീളാത്തത്? ആളാണ് എന്തോ എൻ ഐ എ ഇടപെട്ട് പെട്ടെന്ന് രാജ്യത്തേക്ക് കൊണ്ടുവരും, അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെടും എന്നൊക്കെ പറഞ്ഞതാണ്. അന്തരീക്ഷത്തിൽ ആവി എവിടെ അറിഞ്ഞില്ല. ഫരീദും ഫൈസൽ എവിടെയാന്ന് കാട് കിടന്നിട്ട് കൂടെ പോലും ഇല്ല കേട്ടോ മുസ്തഫ. അതുപോലെ നിങ്ങൾ ഓർമ്മിക്കേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഫൈസൽ ഫരീദിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്.
വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരന്റെ പ്രസ്താവന അന്ന് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും നയതന്ത്ര ബാഗേജ് മുഖേനയാണ് ഈ സ്വർണം കടത്തിയത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താ ഹാഷ്മി? നയതന്ത്ര ബാഗേജ് മുഖേനയല്ല ഈ സ്വർണം കടത്തിയത് എന്നാണ് വി മുരളീധരൻ ആധികാരികമായിട്ടല്ലേ പറയുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി ആധികാരികമായിട്ടായിരിക്കും പറയാന്ന്. അങ്ങനെയാണെങ്കിൽ വി മുരളീധരൻ എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രി, ഈ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കുന്ന കേന്ദ്രമന്ത്രി, നയതന്ത്ര ബാഗേജ് മുഖേനയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്? ഇന്ന് വരെ ഈ മൂന്നേകാൽ വർഷമായിട്ടും ഇ ഡി പറഞ്ഞോ, കസ്റ്റംസ് പറഞ്ഞോ, മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, മൂന്നോ നാലോ ഏജൻസികൾ അന്വേഷിച്ചോ? അന്വേഷിച്ചുവല്ലോ. അവർ ആരെങ്കിലും പറഞ്ഞോ ഇത് നയതന്ത്ര ബാഗേജ് മുഖേനയല്ല എന്ന്? പക്ഷെ എങ്ങനെയാണ്? ശരി, ഞാൻ മൂന്നാലും പത്തോളം ഏജൻസി അന്വേഷിച്ചു മുസ്തഫ, മൂന്നാലൊന്നുമല്ല പത്തോളം ഏജൻസി, എൻ ഐ അടക്കം പത്തോളം ഉണ്ടായിരുന്നു. ആരും പറയാത്തൊരു കാര്യം. അപ്പൊ ഇവിടെ അല്ല, നമുക്ക് ചോദിക്കേണ്ട സന്ദീപിനോടാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അത് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഏത് ഓഫീസാണ്, ആ ഓഫീസിൽ ആരൊക്കെയാണ്, ഗൂഢാലോചന ഉണ്ടോ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ പ്രജിൽ മാക്കുറ്റി, ഞാൻ അങ്ങനെ എത്താം മുസ്തഫ. ശ്രീജിൽ മാക്കുറ്റി, നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞ എന്താണ്, ആൽമരവും ദൈവമാണ്, പശുവും ദൈവമാണ്, രണ്ടിനെയും അറക്കുന്നത് വിശ്വാസികൾക്ക് സങ്കടമുള്ളതാണെന്ന് കുത്തിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇത് പ്രതിപക്ഷനേതാവ് ആരോപിക്കുകയാണ്, വീണ്ടും ഒത്തുകളി എന്ന് ആരോപിക്കുകയാണ്. ഒത്തുകളിയാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ ഇലക്ഷൻ പ്രചരണം തുടങ്ങാൻ നിൽക്കുന്ന ആ വേദിയിൽ വന്ന് വീണ്ടും സ്വർണ്ണം കിടത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രചരണ മണ്ഡലത്തിലേക്ക് എടുത്തിടുവോ ഒരു കാര്യമില്ലാതെ? പ്രജിൽ മാക്കുറ്റി, ശ്രീ ഹാഷ്മി, ഒന്ന്, യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ അദ്ദേഹം വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പിന്നെ സ്വാഭാവിക പെട്രോൾ പമ്പിലൂടെയൊക്കെ അഴിമതി നടത്തി വീട്ടിലിരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ പറയും, സ്വാഭാവികമാണ്. അതിനകത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ആൽമരം എന്ന് പറയുന്നത് വളരെ കൃത്യമായി, അതൊരു വളരെ കൃത്യമായി ഈ ഹിന്ദു പുരാണങ്ങളിലും അതോടെ ഹിന്ദു വിശ്വാസ പ്രകാരം വളരെയേറെ പവിത്രമായി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ആൽമരം. മറ്റുള്ള വൃക്ഷങ്ങൾ പോലെയല്ല ആൽമരത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് തന്നെ ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണ ചിത്രരഥ സിദ്ധനാം കപിലോ മുനി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വൃക്ഷങ്ങളിൽ അരിയാലായും ദേവർഷികളിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാകുന്നു എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ഈ ആൽമരം. ആ ആൽമരമാണ് ഇവർ ഒരു തരത്തിലും, പ്രത്യേകിച്ച് ക്ഷേത്ര പരിസരത്തുള്ള ഈ വൃക്ഷം മുറിക്കുമ്പോൾ അതിൻ്റെ ചിട്ടയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇപ്പോൾ ദേവസ്വമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പാലിക്കാതെയാണ് ബി ജെ പിക്കാർ വെട്ടിമുറിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവർക്ക് പ്രശ്നമല്ല, അത് ആചാര ലംഘനമല്ല വൃക്ഷം മുറിക്കാം. ഇവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടാണ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് സാർ അതിൻ്റെ ഒരു പിന്നെ ഇല അനക്കിയാൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ എന്തൊക്കെ സംഭവം നടക്കും, എന്തൊക്കെ പുണ്യാഹങ്ങൾ നടക്കും, ഇവർ ബി ജെ പിക്കാർ എന്തൊക്കെ ചെയ്യും, എന്ത് ഘോഷയാത്ര നടത്തും, ഇതൊക്കെ നടത്തില്ലേ? അപ്പോൾ ഇവർക്ക് എന്തു ആകാം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം പിന്നെ പശുവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഹിന്ദു പുരാണ പ്രകാരം, ഹിന്ദു വിശ്വാസ പ്രകാരം പശുവിനെ അറക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ബി ജെ പി പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്, പശുവിനെ അറക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടോ? മുന്നം നൃപൻ രന്തിദേവൻ തൻ മടപ്പള്ളിയിൽ ദ്വിജ കൊന്നിരുന്നു 2000 പശുക്കളെ ദിവസം തോറും എന്ന് രന്തിദേവൻ എന്ന് പറയുന്ന പിന്നെ മഹാരാജാവ് 2000 പശുക്കളെ മാർക്കണ്ഡേയ പർവ്വത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് അല്ല ഇവരൊക്കെ ഈ പശുവിന്റെ ഒക്കെ വലിയ ആളുകളാണ് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? പറയട്ടെ അശ്വിൻ, ഞാൻ പറയട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിന്നെ കാശ്മീരിലെ അല്ല സോറി ആസാമിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും വൈശ്യന്മാർക്കും പാദസേവ ചെയ്യാറുണ്ടാണ് ശൂദ്രർ എന്ന് പറയുന്ന മനുസ്മൃതി അടിസ്ഥാനമാക്കി നിൽക്കുന്നവരാണ്. ആ മനുസ്മൃതിയിൽ ഗോഗ്നൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട്, പശുവിനെ അറക്കുന്നവരെന്നാണ്. എന്താണ് പശുവിനെ അറക്കുന്നവൻ? ബ്രാഹ്മണനാണത്. യാഗങ്ങളും യജ്ഞവും കഴിഞ്ഞാൽ പശുവിനെ അറത്ത് അതിൻ്റെ മാംസം വെട്ടി പിന്നെ ആളുകൾക്ക് കൊടുക്കുകയും ഈ മാംസഭക്ഷണം യാഗം ചെയ്യുന്ന ബ്രാഹ്മണന്മാർ കഴിച്ചിട്ടില്ലെങ്കിൽ 23 തവണ 27 തവണയോ ജനിച്ചാൽ അത് മൃഗമായി ജനിക്കുന്നത് കൊണ്ട് പശുമാംസം കഴിക്കണമെന്ന് മനുസ്മൃതി പറയുന്നുണ്ട്. വിവേകാനന്ദം പറയുന്നുണ്ട് പശുമാംസം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദശരഥൻ പിന്നെ ശ്രീരാമൻ ജനിക്കാൻ കാരണം പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയിട്ടാണ്. 300 പശുവിനുൾപ്പെടെയുള്ള മൃഗങ്ങളെ മൃഗബലി നടത്തിയിട്ടാണ് അത്തരത്തിലുള്ള പിന്നെ ശ്രീരാമൻ ജനിച്ചത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദു പുരാണത്തിൽ എവിടെയും പശുവിനെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? മഹാഭാരതത്തിലും രാമായണത്തിലും മനുസ്മൃതിയിലും ഒക്കെ തന്നെ പശുവിനെ അറത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് പിന്നെ ബുദ്ധമതവുമായി ചേർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് വ്യതിയാനങ്ങൾ വന്നപ്പോഴാണ് പല കാര്യങ്ങളും ഇവിടെ വന്നിട്ടുള്ളത്? യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ അതിലേക്ക് അതെ, അപ്പൊ ഞാൻ പറയട്ടെ, പശുവെ കുറിച്ച് സ്ഥിരമായി പറയുന്നതുകൊണ്ടാണ് അക്കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇങ്ങോട്ട്.
എനിക്ക് പൂർത്തീകരിക്കാനുണ്ട്. റിജിൽ മറുപടി പറയാനുള്ള എന്തോ ചോദ്യം സന്ദീപിനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ഒറ്റ ചോദ്യം, ചെറിയൊരു ചോദ്യം റിജിൽ, ഒറ്റ ചോദ്യം റിജിൽ. ഇപ്പൊ പറഞ്ഞ കാര്യം റിജിൽ, ഇപ്പോ പശുവിനെ അറുക്കുന്നത് തെറ്റല്ലെന്നും പശുവിനെ അറക്കാമെന്ന് ഹിന്ദു ധർമ്മങ്ങൾ പറയുന്നുവെന്നും റിജിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടാണോ, കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണോ എന്ന് അദ്ദേഹം പറയണം. കാരണം ഈ ക്ലിപ്പ് എന്തായാലും ഇപ്പൊ കട്ട് ചെയ്ത് ഞങ്ങൾ ദേശീയ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കൂടി ടാഗ് ചെയ്ത് ട്വീറ്റ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം പശുവിനെ അറക്കുന്നതിനെ ഇവിടെ നിന്ന് ലജ്ജയില്ലാതെ ന്യായീകരിച്ചിരിക്കുകയാണ്. പശുവും കിടാരിയും ഒക്കെ കോൺഗ്രസിന്റെ മനുസ്മൃതിയെയും രാമായണത്തിനെയും അതില്ലാത്തതാണെങ്കിൽ ഹാഷ്മി സന്ദീപിനോട് ഇല്ലാത്തതാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട് ഹാഷ്മി. എന്താണ് ഇല്ലാത്തതാണെങ്കിൽ എന്താണ്? അതാണ് ജനാധിപത്യം. അങ്ങനെ ചോദിച്ചു. നിങ്ങൾ ദേശീയ തലത്തിൽ എവിടെ പ്രചരിപ്പിച്ചോ? പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, എന്റെ ചോദ്യം ഇതാണ്, പശുവിനെ അറക്കുന്നതും പശുവിനെ അറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പുരാണങ്ങൾ സത്യമല്ലാത്ത കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഞാൻ മഹാഭാരതത്തെയും രാമായണത്തെയും മനുസ്മൃതിയെയും ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ വിഷയം എവിടെ നമ്മൾ പോവാണ്? എന്നാലും കുഴപ്പമില്ല. അല്ല സന്ദീപ്, സന്ദീപ് ഇവിടെ 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 റിജിൽ മാക്കുറ്റി പറഞ്ഞതിനെ കട്ട് ചെയ്ത് ട്വീറ്റ് ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞത് സന്ദീപ് വാര്യർ ഇവിടെ റിജിൽ മാക്കുറ്റി പറഞ്ഞതിനെ ട്വീറ്റ് ചെയ്യാം, റിജിൽ മാക്കുറ്റി പറഞ്ഞതിനെ കട്ട് ചെയ്ത് ദേശീയ തലത്തിൽ ട്വീറ്റ് ചെയ്യാം, പ്രചരണമാക്കാം, വൈറലാക്കാം. പക്ഷേ ഇവിടെ ചോദ്യം ഈ പറയുന്ന ശ്ലോകങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് റിജിൽ മാക്കുറ്റി ഒരു പണ്ഡിത രൂപേണ പറഞ്ഞതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ അറിയോ സന്ദീപിന്? അതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ കാര്യം തള്ളിക്കളയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. നിങ്ങൾ ഇപ്പോഴെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് സന്ദീപ് ഹാഷ്മി വളരെ ഹാഷ്മി, അദ്ദേഹം പണ്ഡിതോചിതമായി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായിരുന്നു അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ന്യായീകരണമെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതാ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്? അതുകൊണ്ട് അന്ന് ചെയ്ത കാര്യം ന്യായീകരിക്കാവുന്നതാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് എന്റെ പാർട്ടിക്ക് യോജിച്ച സമരമല്ലാത്തത് കൊണ്ടാണ് ആ പാർട്ടി നടപടിയെടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ മഹാഭാരതവും രാമായണവും മനുസ്മൃതി ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് താങ്കൾ പറയൂ, താങ്കൾ തള്ളി പറയുന്നു, അങ്ങനെ ഇല്ല എന്ന് പറയൂ. അതാണല്ലോ സംവാദം. തൃശ്ശൂരിൽ പോയി മതിലി ചാടി അടി കൊണ്ട് വീട്ടിൽ കടന്നിട്ടില്ല അർജുൻ മാക്കുറ്റി. തൃശ്ശൂരിൽ പോയി അടിയേറ്റ് വീട്ടിൽ പോയിട്ടില്ല. പാർട്ടിക്കകത്ത് പുറത്തായിട്ടില്ല. സന്ദീപ് ഇവിടെ, സന്ദീപ് ഇവിടെ ഇവിടെ റിജിൽ മാക്കുറ്റിയുടെ പാർട്ടിയുടെ നിലപാട് അതല്ല. മാത്രമല്ല ഗോസംരക്ഷണത്തിന് ബി ജെ പിയോടൊപ്പം തന്നെ നിലപാട് സ്വീകരിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ റിജിൽ മാക്കുറ്റി ശ്ലോകങ്ങൾ പറഞ്ഞ് മറുപടി പറയുകയാണ്. അതിൽ ശ്ലോകങ്ങൾ പറഞ്ഞ് ചെറുക്കാൻ താങ്കൾക്ക് അറിവുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അശ്മി ഒരു സെക്കൻഡ്, എന്നെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ ഇടപെട്ടു. തീർച്ചയായിട്ടും മറുപടി പറയണമല്ലോ. മറുപടി പറയാനുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. കാരണം ഞാൻ ഇടപെട്ടു. അല്ല അശ്മിക്ക് അറിയാം. അല്ല അത് തീർച്ചയായിട്ടും അങ്ങ് ഇടപെട്ടു. കാരണം മാത്രമല്ല ആ ദിവസത്തെ കുറിച്ച് കൃത്യമായി ധാരണയുള്ളയാളാണ് അശ്മി. ഈ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം എന്ന ദിവസം മറ്റൊരു ചാനലിൽ അശ്മിയുടെ കൂടെ അന്ന് രാത്രി ചർച്ചയ്ക്കിരുന്നയാളാണ് ഞാൻ. അശ്മിക്ക് ആ ദിവസം ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ അശ്മി ആയതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൃത്യമായി അറിയുന്നയാളെന്നുള്ളതായിരിക്കും ഞാൻ ആ ഭാഗം വിടുകയാണ്. കാരണം ഒരു പച്ചക്കള്ളം വ്യാജമായി പ്രചരണം ആ കാര്യങ്ങൾ സംബന്ധിച്ച് പഴയ പിന്നെ 2019 ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്തുകൊണ്ട് അന്ന് നടന്നിട്ടുള്ള ഒരു സംഘർഷത്തിൽ എനിക്ക് പരിക്ക് പറ്റിയ തുടരുകയാണ്. അത് നടന്നോട്ടെ, എനിക്കത് വിരോധമൊന്നുമില്ല. അത്തരം ഗോസിപ്പുകളെ ഞാൻ പറയാം അത്തരം ഗോസിപ്പ് സാധാരണമാണ്. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഗോസിപ്പുകളില്ലേ? ഞാൻ അതിന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം
ഈ ചർച്ച എന്ന് പറയുന്നത് അങ്ങനെ വ്യക്തിപരമാവല്ലേ? ഇപ്പൊ ഇവിടെ താങ്കളുടെ ഭാഗം ന്യായീകരിക്കാൻ താങ്കളുടെ അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു സമർത്ഥിക്കുന്നത് അതിനെന്താണ് വ്യക്തിപരമാ? അത് അത് സന്ദീപിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? എന്തിനാണ് വ്യക്തിപരമാവുന്ന കാര്യങ്ങളിൽ? സന്ദീപ് വിഷയത്തിലേക്ക് വരുമോ? അല്ല ഞാൻ പെട്ടെന്ന് ഇതിപ്പോ ആഗോള തലത്തിൽ പ്രഖ്യാപിച്ചാൻ തീരുമാനിച്ചല്ലേ കൊണ്ടുപോയി ഞങ്ങളെ ആകെ അങ്ങ് പ്രതിരോധത്തിലാക്കാനുള്ള തീരുമാനം. ഇല്ലല്ലേ കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞോട്ടെ റിജിലെ, ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്കൊരു ഭയവികാരത്തിലില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നു റിജില് പറഞ്ഞ കാര്യം. റിജില് ചില സംസ്കൃത ശ്ലോകങ്ങൾ പറഞ്ഞു, അതിന്റെ ആധികാരികത ഇവിടെ പരിശോധിക്കാൻ ഹാഷ്മിക്ക് സാധിക്കുമെങ്കിൽ ഇത് ആധികാരികമാണെന്ന് ഹാഷ്മി പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. അറിവുള്ള കാര്യം പറയാം, പശു എന്നുള്ളത് കൊണ്ട് സംസ്കൃതത്തിൽ ഉദ്ദേശിക്കുന്നത് മൃഗം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ കള്ളമാണ് സന്ദീപ് പറയുന്നത്? എങ്ങനെ അറിയാം? ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള ഈ കേട്ട ശ്ലോകങ്ങളാണ്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയില്ല. അദ്ദേഹം വായിച്ച ശ്ലോകങ്ങളാണ് സന്ദീപ് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഗോസംരക്ഷണമല്ല. നമ്മുടെ വിഷയം ഗോസംരക്ഷണമല്ല, ദൗർഭാഗ്യവശാൽ ഏതോ വഴിക്ക് ഇങ്ങനെ പോയതാണ്. ശരി ശരി ശരി, എനിക്ക് സന്ദീപ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ശരി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ആ കാര്യം. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സ്വർണ്ണക്കടത്തിലേക്ക് തന്നെ വരും. ഇടവേള അല്ല സന്ദീപ്, അല്ലഞ്ഞാത്തം ശ്രീ ഹരിഹരൻ, ശ്രീ ആർ ഹരിഹരൻ, അവിടെ ഈ ഭക്തരുടെ പേഴ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അത് ഞാനെത്താം സന്ദീപ്. എനിക്കൊരു ഒരു എന്താണ് ഇപ്പോൾ അവിടെ പേഴ്സുകൾ അകത്തെ കയറ്റി വിട്ടിരുന്നില്ല, പേഴ്സുകൾ ഈ ആൽമരിച്ചോട്ട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്ന ഒരു എന്താണ് ഒരു ഭക്ത സംഘടന കേൾക്കേണ്ടി വന്നു. ശ്രീ ടി ഹരിഹരൻ, വസ്തുതയുണ്ടോ? ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, വടക്കുംനാഥൻ സെക്രട്ടറിയാണ്. ആ ദിവസം അവിടെ വന്ന സ്ത്രീകളുടെ എല്ലാം പേഴ്സ് അവിടെ മേടിച്ചു വെച്ചാൽ എന്താ വെച്ചാൽ എവിടുന്നെല്ലാം വരുന്ന സ്ത്രീകളാണ്. അപ്പോൾ എസ് പി ജി പറഞ്ഞിട്ട് ഒരു സ്ത്രീകളുടെയും പേഴ്സ് അകത്തേക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഇവരൊക്കെ പേഴ്സ് നമ്മുടെ ക്ഷേത്ര മൈതാനത്ത് അവിടെ അവിടെ ഇട്ട് പോയിട്ട് ഒരു 10,000 പേരുടെ പേഴ്സ് മിസ്സായിണ്ടാവും. എല്ലാവരും കരയായിരുന്നു സ്ത്രീകൾ. നമ്മളവിടെ ഞാൻ സെക്രട്ടറി നിലയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടാ പേഴ്സ് പോയെന്ന് പറഞ്ഞ് കരയാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ പേഴ്സ് കൊണ്ട് കിടക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഇൻഫർമേഷൻ നേരത്തെ ആരും കൊടുത്തിട്ടില്ല. ഈ പേഴ്സ് കൊണ്ട് എല്ലാ എന്താ പറയുക, അത്ര അധികം സ്ത്രീകളുടെ പേഴ്സ് പോയിട്ടുണ്ട്. എല്ലാവരും പാടുപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിൽ വന്ന ആൾക്കാരും ബസ്സിൽ ഭർത്താക്കന്മാർ പുറത്താണ്, സ്ത്രീകളാണ് അകത്ത്. ഇവരകത്തേക്ക് വരുമ്പോൾ പേഴ്സ് കൊണ്ടാൽ പേഴ്സ് അവിടെ ലിറ്ററലി പിടിച്ചു മേടിച്ച് വയ്ക്കുകയായിരുന്നു. ഈ പേഴ്സ് മുഴുവൻ അവിടെ ശരിക്കും പറഞ്ഞാൽ പറമ്പിലുള്ള കള്ളന്മാരുടെ ഈ പേഴ്സ് മുഴുവൻ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. 3 ചാക്ക് പേഴ്സ് നമ്മൾ സമിതിക്കാരവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആൾക്കാർ എന്താ ശരിക്കും പാടുപെടുത്തായിരുന്നു. എല്ലാം നമ്മൾ എല്ലാ കാശുകളുടെ പേഴ്സായിരിക്കും, കാർഡുകളുള്ള പേഴ്സായിരിക്കും. അതിന് നമുക്ക് ഞാൻ തുറന്നു നോക്കി, തുറന്നുമില്ല. എല്ലാം അവിടെ ചാക്കിൽ കെട്ടി വെക്കിയത്. എല്ലാവരും പോയി ഈ പേഴ്സിൽ പോകണം. പണം എന്താണെന്ന് വെച്ചാൽ ഇവർ സെൻട്രലിൽ വന്നു കഴിഞ്ഞു, അകത്തേക്ക് വന്നിട്ട് അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സിനെ കിടത്തുന്നില്ല. ഒരു ഇൻഫർമേഷനും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിന് തിരിച്ചു പോകണമെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയിൽ തിരിച്ചു പോകാൻ പറ്റില്ല. ഈ പേഴ്സ് മുഴുവൻ അവിടെ ആലിൻ്റെ ചുവട്ടിലും ക്ഷേത്ര മൈതാനത്ത് ഇട്ടിട്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിലിട്ടിട്ട് ആൾക്കാർ ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പേഴ്സ് എവിടെ നിന്ന് കിട്ടണോ? ഈ തിരക്കിൻ്റെ ഇടയിൽ പേഴ്സ് ഭയങ്കര സങ്കടം തോന്നി കണ്ടിട്ട് ആൾക്കാർ കരച്ചിലാണ് ഉണ്ടായിരുന്നു അവിടെ. അത് ഭയങ്കര മോശമായിപ്പോയി. എന്താ വെച്ചാൽ പ്രൈം മിനിസ്റ്റർ കാണാൻ വന്ന ആൾക്കാരും അമ്പലത്തിൽ എല്ലാവരും വരുമ്പോൾ ഇത് കൂടെ പേഴ്സിനെ കടത്തില്ല. ഇവർ നേരത്തെ ഇൻഫർമേഷൻ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് കോടതിയിൽ കംപ്ലൈൻറ്റ്. പേഴ്സ് എറിയുന്നു പഠിച്ചിട്ടായിരിക്കും. എന്താ വെച്ചാൽ ഈ അത് എന്താന്ന് ന്യായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എസ് പി ജി പറഞ്ഞു പേഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. അവിടെ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ അവിടെ 8 പേർ നിർത്തി, ഒറ്റയാളെ പേഴ്സ് വെച്ച് കടത്തി വിട്ടില്ല. സ്ത്രീകളാണ് മെയിൻ. സ്ത്രീകളുടെ പാവങ്ങൾ നമുക്ക് സങ്കടം തോന്നിയെന്ന് വെച്ചാൽ ഇവർ കരയ അങ്ങോട്ട് കിടക്കുകയും വേണം, തിരിച്ചു പോകാനും പറ്റില്ല. അപ്പോൾ ഈ പേഴ്സ് അവർ കിട്ടിയ സ്ഥലത്തിട്ടു. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ പോലീസോ അവിടുത്തെ ആരെങ്കിലും ആരെങ്കിലും സെക്യൂരിറ്റി വേണ്ട, ഇതൊന്നും ചെയ്തിട്ടില്ല. 8 മെറ്റൽ ഡിറ്റക്ടർ കൂടെ കിടക്കണവർക്ക് മുഴുവൻ പേഴ്സ് അവിടെ ഇട്ട്. അവിടെ ശ്രീമുരസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. അവിടെ മുഴുവൻ പേഴ്സ് കിടന്ന് ഈ ആൾക്കാർ ചെരുപ്പിട്ട് കയറി അതിൻ്റെ മുകളിൽ വട്ടം തിരിഞ്ഞ്. പക്ഷേ ഇത് വേറെ ഞാൻ രാഷ്ട്രീയം പറയല്ല, വേറെ വല്ല രാഷ്ട്രീയക്കാരാ വെച്ചാൽ അവിടെ ചെരുപ്പിട്ട് കയറിഞ്ഞ് വലിയ പ്രശ്നങ്ങളായനെ. ഇത് പോരാണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, നമ്മുടെ വേസ്റ്റ് തൃശ്ശൂർ പൂരത്തിന് അവിടെ വേസ്റ്റ് ഇട്ടു പറഞ്ഞ് കോടതിയിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ വേസ്റ്റ് നമ്മുടെ വെടിക്കെട്ട് പേരുടെ അവിടെ തന്നെയാണ് കിടക്കുന്നത്. രാഷ്ട്രീയം പറഞ്ഞതല്ല. ഇതേപോലെ ഞാൻ സമിതി സെക്രട്ടറി ഒരു പരസ്യം വെച്ചപ്പോൾ ഭക്തജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പറ്റില്ല പറഞ്ഞിട്ട് നമുക്ക് പരസ്യം അഴിച്ചു മാറ്റേണ്ടി വന്നു. ഇതിപ്പോൾ 5 ദിവസമാണ് നാക്കിനാൽക്കുടം ഭക്തജനങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് ചെയ്തത്.
അപ്പൊ ഇതൊക്കെ ആരാണ് പറയേണ്ടത്? നമ്മൾ എവിടെ പറയുക? പറഞ്ഞ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു പറഞ്ഞു. ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞ, രാഷ്ട്രീയക്കാരുടെ അല്ല, വടക്കുന്നാൻ സെക്രട്ടറി എന്നുള്ള എനിക്ക് എന്റെ സംഘടനകളാണ് പറഞ്ഞത്. സ്ത്രീകൾ എന്റെ അടുത്ത് ഒന്ന് കാര്യം, ഞാൻ അവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിന്റെ മുമ്പിൽ. താങ്കളുടെ വിശ്വാസ്യതയെ സംശയിക്കുന്നില്ല, താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയം ആരോപിക്കുന്നില്ല. താങ്കൾ താങ്കൾ ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്, താങ്കൾ ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കുണ്ടായ വേദന, ഒരു ദുരിതം, ഒരു ഭക്തർക്കുണ്ടായ ദുരിതം താങ്കൾ പറയും. താങ്കൾ പറയുന്നത് ബാധ്യസ്ഥനുമാണ്, കാര്യമല്ലെങ്കിൽ ആ ഭക്തർ താങ്കളോടാണ് ചോദിക്കുക. അത് ഞാൻ അത് മുഖവൽക്കരിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു. സി വി പി മുസ്തഫ, ഞാൻ എത്താം. സന്ദീപ് മുസ്തഫ, ഇവിടെ സ്വർണ്ണക്കടത്ത് വീണ്ടും ആവർത്തിക്കുന്നത് വീണ്ടും ചർച്ചയാക്കാനാണ്. അത് വിജയിക്കും. ഇപ്പം പ്രധാനമന്ത്രി ഒരു പ്രോംപ്റ്ററിൽ നോക്കി വായിക്കുന്ന ഒരു പ്രസംഗത്തിൽ ടങ് സ്ലിപ്പിൽ വരില്ല, അത് പറയണമെന്ന് ഉറപ്പിച്ച് പറയുന്നതാണ്. ചർച്ചയാക്കലാണ് ഉദ്ദേശം, വീണ്ടും ചർച്ചയാവുകയാണ്. അതാ ഇപ്പോൾ ഒന്ന് പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പറയുന്നു, കെ സുധാകരൻ പറയുന്നു, വി മുരളീധരൻ വീണ്ടും ആവർത്തിക്കുന്നു, കെ സുരേന്ദ്രൻ വീണ്ടും ആവർത്തിക്കുന്നു, അതിന് എം വി ഗോവിന്ദൻ മറുപടി പറയേണ്ടി വരുന്നു. വീണ്ടും ചർച്ചയാവുകയാണ്. അക്കാര്യത്തിൽ വിജയിക്കുന്നില്ലേ മുസ്തഫ? ചർച്ചയാക്കുക മാത്രമല്ലേ അവർക്ക് ഉദ്ദേശമുള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാനില്ല. പ്രധാനമന്ത്രി വന്നിട്ട് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കോർ ഏരിയ ഉണ്ടാകേണ്ടത് ഏതാ? നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഏതാ? 10 വർഷത്തെ അദ്ദേഹത്തിന്റെ വികസന നേട്ടം, അദ്ദേഹത്തിന്റെ ഭരണത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പിലേക്കല്ലേ പോകുന്നത്? കേരള ഭരണത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പിലേക്കല്ലോ. കേരള ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് ഈ സ്വർണക്കള്ളക്കടത്ത് കേസ് തന്നെയല്ലേ ഇതേ നരേന്ദ്രമോദിയും അമിത്ഷായും വന്നിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞത്? അവര് തന്നെയല്ലേ പറഞ്ഞത്? തൃശ്ശൂരിൽ ഉൾപ്പെടെ അവർ പ്രസംഗിച്ചല്ലോ അന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചില്ലേ? ഇതൊക്കെ സ്വർണക്കള്ളക്കടത്ത് കേസല്ലേ പറഞ്ഞത്? ശംഖുമുഖത്ത് അമിത്ഷാ നടത്തിയ പ്രസംഗം നേരത്തെ താങ്കൾ തന്നെ ഇവിടെ കേൾപ്പിച്ചില്ലേ? അപ്പോ ഇതെല്ലാം പറഞ്ഞിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ ഇവര് തന്നെ ഈ സ്വർണക്കള്ളക്കടത്ത് കേസ് അതിന്റെ ഏറ്റവും തീവ്രതയിൽ നിൽക്കുന്ന ഘട്ടം. അന്ന് ഇത്രയോളം കാര്യങ്ങൾ വ്യക്തമല്ല. അന്ന് ബിരിയാണി ചെമ്പ് കിടക്കുകയാണ്, അന്ന് പിന്നെ ഖുറാനിലെ സ്വർണം കിടക്കുകയാണ്, അന്ന് ഈത്തപ്പഴത്തിന്റെ കുരുവിലെ സ്വർണം കിടക്കുകയാണ്, അന്ന് ഈ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ദിവസങ്ങളോളമാണ് ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായത്. ഇവരെല്ലാം പ്രതിയാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത സമയത്ത് അതിതീവ്രമായി ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ട് കേരളത്തിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാ. അതുകൊണ്ട് ഈ നനഞ്ഞ പിന്നെ ചീറ്റിപ്പോയ പടക്കത്തിന് വീണ്ടും തീ കൊടുക്കാൻ വേണ്ടിയിട്ട് തീപ്പട്ടി ഉരിയുന്ന അവസ്ഥയിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുക എന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രധാനമന്ത്രി എന്നുള്ളത് വലിയ പദമാണ്, പക്ഷേ ബി ജെ പി നേതാവായ നരേന്ദ്രമോദി തൽക്കാലം 4 വോട്ട് കിട്ടാൻ, തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം കിട്ടാൻ വേണ്ടിയിട്ട് ചീറ്റിപ്പോയ പടക്കത്തിന് വീണ്ടും തീ കൊടുക്കാൻ തീപ്പട്ടി ഉരയുന്ന അവസ്ഥയിലേക്കുള്ള ഒരു ഗതികേടിലെത്തുമ്പോ എന്തു പറയണം? തന്റെ 10 വർഷത്തെ ഭരണ നേട്ടം പറയണ്ടേ? 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ ഡീസൽ കൊടുക്കാൻ പറഞ്ഞ വാഗ്ദാനം എവിടെ പോയി? ശരി, അതിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ഒന്ന് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ സന്ദീപ് വാര്യയിലേക്കാണ് വിശദ മറുപടിക്കായി. മുസ്തഫയുടെ ആരോപണത്തിന് നടക്കും. സന്ദീപ് വാര്യ, ഇത് 2020 ജൂലൈ നമ്മൾ തന്നെ എത്ര ചർച്ചയ്ക്കിരുന്നു സന്ദീപ്? 2020 ജൂലൈയിൽ സംഭവിച്ചതാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ സന്ദീപിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. ഒന്ന്, കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ ഭംഗ്യന്തരേണ വിമർശിച്ച ഒരു ചർച്ചയാണ്. പക്ഷേ കുറഞ്ഞ സമയം തന്ന് 2 തവണയും ഞാൻ സംസാരിക്കുമ്പോൾ നേരിട്ട് ബ്രേക്കിലേക്ക് പോയി. നേരത്തെ ഉള്ള റൗണ്ടിൽ ഈ വ്യക്തിപരമായിട്ട് അധിക്ഷേപം പാടില്ല എന്ന് റിജിൽ മാക്കുറ്റിയെ താങ്കൾ ഉപദേശിക്കുന്നത് കേട്ടു. കുറച്ച് ദിവസം മുമ്പ് ശ്രീ അരുൺകുമാറിനോട് താങ്കൾ നടത്തിയ പ്രയോഗം കൂടി ഓർമ്മയിൽ ഉണ്ടായാൽ മതി. വെച്ചിട്ടാണ് ഞങ്ങളുടെ സമയം ഇന്ന് വെട്ടിച്ചിരിക്കുകയെങ്കിൽ എന്താണ്? അല്ല, ഞാൻ ഇനി സമയമാണെന്നു എന്താണ് കാരണം? നടത്തിയിട്ടില്ല ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് അരുൺകുമാറാണ് അധിക്ഷേപം നടത്തിയത്. പോട്ടെ, അദ്ദേഹം പോയി, അത് ബഹിഷ്കരിച്ചു പോകണോ? അല്ല, അരുൺകുമാർ, എന്റെ ചോദ്യം അതായത് 2020 ജൂലൈയിൽ സംഭവിച്ചതാണത്. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ NIA വന്നു, പൗരത്വ ഭേദഗതി പ്രതിഷേധത്തിന്റെ ഫണ്ട് രൂപീകരണം എന്നൊക്കെ പച്ചക്കള്ളം നിങ്ങളടക്കം അന്തരീക്ഷത്തിൽ വ്യാജം പരത്തി, UAPA ചുമത്തി, തീവ്രവാദത്തിന് തെളിവോടെ കോടതി ചോദിച്ചു, എന്താണ് UAPA തോട്ടിൽ കളഞ്ഞു, പ്രതികൾ ജാമ്യം കിട്ടിപ്പോയി, പിന്നെയും കേട്ടു കൃഷ്ണായ വക്കീലിന്റെ കൂടെ ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട് സ്വർണം കൊണ്ടു എന്നൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ കേട്ടു. ദാ 4 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ആവർത്തിക്കുകയാണോ അത് സന്ദീപ്? പക്ഷേ കുറച്ച് സമയം തരണം, കാരണം ഇവിടെ ശ്രീ മുസ്തഫ പറഞ്ഞ ചില കാര്യങ്ങളും ഒപ്പം
കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും അടക്കമുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ശ്രീ മുസ്തഫ പറഞ്ഞ കാര്യങ്ങൾ സത്യം ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയായിരുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ, സുധാകരൻ അടക്കമുള്ളവർ, അല്ലെങ്കിൽ വി ഡി സതീശൻ അടക്കമുള്ളവർ, സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ ഇന്ന് ഇവിടുത്തെ നിലപാടെന്താ? കേരളത്തിലെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി വേണ്ട, കേരളത്തിലെ സ്ത്രീകൾക്ക് മോദിയുടെ ഗ്യാരണ്ടി വേണ്ട എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് നിങ്ങൾ ജൽജീവൻ മിഷൻ്റെ ഡാഷ്ബോർഡ് പോയി പരിശോധിക്കണം. കേരളത്തിലെ 51% വീടുകളിൽ മാത്രമാണ് ടാപ്പിലൂടെ ശുദ്ധജല വിതരണം കിട്ടുന്നത്. നമ്മൾ 100% പല മേനി അടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ മേലെയാണ്, നമ്മുടെ യൂറോപ്യൻ ശരാശരിയേക്കാൾ മേലെയാണ് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ കേരളത്തിൽ ഇന്ന് ടാപ്പിട്ട ശുദ്ധജലം കിട്ടുന്നത് 51% വീടുകളിലേക്കാണ്. രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള, ഹിമാചൽ ഉൾപ്പെടെയുള്ള, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ, ഹിമാചൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിൽ 100% വീടുകളിലേക്ക് ടാപ്പിട്ട ശുദ്ധജലം എത്തിക്കഴിഞ്ഞു. 12 കോടി വീടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, കേരളത്തിലെ വീട്ടമ്മമാർക്ക് ശുദ്ധമായ കുടിവെള്ളം ടാപ്പ് വഴി അടുക്കളയിലേക്ക് എത്തണ്ട, ഞങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി വേണ്ട എന്നാണോ ഇവിടെ ഈ കോൺഗ്രസ്സുകാരും സി പി എമ്മാരും ഉദ്ദേശിക്കുന്നത്? 1 രൂപയുടെ സാനിറ്ററി നാപ്കിൻ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ട എന്നാണോ ഇവിടെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നത്? അതല്ലെങ്കിൽ 26 ആഴ്ച നീളുന്ന പ്രസവാവധി ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ട, കേരളത്തിലെ സഹോദരിമാർക്ക് വേണ്ട, അങ്ങനെ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ സ്ത്രീകൾക്ക് കിട്ടണ്ട എന്നാണോ അവരുദ്ദേശിക്കുന്നത്? ഇവിടുത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചൈനീസ് സ്കൂളിലെ പ്രവേശനം, ഇവിടുത്തെ നമ്മുടെ പെൺകുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ആ സൗകര്യം വേണ്ട എന്നാണോ അവരുദ്ദേശിക്കുന്നത്? മോദിയുടെ ഗ്യാരണ്ടി അങ്ങനെ കൊടുക്കണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സ്ത്രീപക്ഷ പദ്ധതികളൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട, മോദിയുടെ ഗ്യാരണ്ടി വേണ്ട എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ അതാണോ ഉദ്ദേശിക്കുന്നതെന്നൊന്നും വ്യക്തമായി പറയണം. മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് നടത്തി. അതിലെന്താ തെറ്റുള്ളത്? ഏത് ഓഫീസിലാണ് ഈ സ്വർണ്ണക്കടത്ത് നടന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് മോദി പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയത് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവ്വഹണ കഴിക്കാനല്ലോ? എന്തിനാ പോയത്? അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടല്ലേ പോയത്? മുഖ്യമന്ത്രി ആഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ പോയത്? ആ പ്രതിയായിട്ടുള്ളയാള് കുറ്റവിമുക്തി നേടാതെ ഇപ്പോഴും അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുകയല്ലേ? സർക്കാരിൽ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തില്ലേ ശിവശങ്കറിനെ? ഇതൊക്കെ ആരുടെ മുമ്പിലാണ് പറയേണ്ടത്? ഇത് പ്രധാനമന്ത്രി ഇത് പറയാതെ പോയല്ലേ തെറ്റ്? പ്രധാനമന്ത്രി ഇത് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? പിന്നെ അന്വേഷണം അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 3-ാമത്തെ നോട്ടീസ് കൊടുത്തു ഇ ഡി ഇന്ന്. അവിടെ 3 മന്ത്രിമാർ കിടക്കുന്നു ജയിലിൽ. രാജസ്ഥാൻ അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ 1-ന് പിന്നാലെ 1-ആയി നോട്ടീസ് കൊടുത്തു ഇ ഡി. ഛത്തീസ്ഗഡ് ഇലക്ഷൻ സമയത്ത് ഭൂപേഷ് ബാഗേലിന് കൊടുത്തു നോട്ടീസ്. ഡി കെ ശിവൻ പിടിച്ച് അകത്തിട്ടു. ശിവകുമാറിന്റെ മകൾക്ക് നോട്ടീസോടെ നോട്ടീസ്. ഷിബു സോറിന്റെ മകൻ ഹേമന്ത് സോറിന്റെ നോട്ടീസിന് മേൽ നോട്ടീസ്, പിന്നാലെ നോട്ടീസ്. പ്രധാനമന്ത്രി ഏത് ഓഫീസാണ് സ്വർണ്ണക്കടത്തിൽ പിന്നെന്ന് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് 4-ാം വർഷവും മുഖ്യമന്ത്രിക്ക് ഒരൊറ്റ നോട്ടീസ് ഇപ്പോഴും കൊടുക്കാത്തത്? സന്ദീപ് വാര്യർ ടി ആർ ശിവശങ്കർ എന്ന് പറയുന്നു. പിന്നെയും നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുക്കാത്താണോ സി പി എമ്മിന്റെ പ്രശ്നം? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുത്തില്ല നിങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ജെ പി പൊളിറ്റിക്കൽ വേണ്ടാറ്റ കളിക്കുന്നില്ല, രാഷ്ട്രീയമായിട്ടുള്ള ശത്രുത തീർക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത്. ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഹേമന്ത് സോറിന്റെ കേസും ഇവിടുത്തെ കേസും തമ്മിൽ താരതമ്യം ചെയ്യല്ലേ? കേജ്രിവാളിന്റെ കേസും ഇവിടുത്തെ കേസും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഓരോ കേസും ഡിഫറൻ്റ് ആണ്. ഓരോ കേസിൻ്റെയും തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ച് അല്ല ഞാൻ പറയട്ടെ, ഈ കേസിലെ പ്രധാനപ്പെട്ട പല പ്രതികളും വിദേശത്താണ്, അബ്സ്കോണ്ടിങ് ആണ്. അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5.5 വർഷമായി എന്ന് പറഞ്ഞു ശരി. ഇന്ത്യ രാജ്യത്തെ എത്രയോ അഴിമതി കേസുകൾ 20 വർഷവും 25 വർഷവും എടുത്തിരിക്കുന്നു. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയത് എത്ര കാലത്തിന് ശേഷമാണ്? ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്, അഴിമതിയുമായി ബന്ധപ്പെട്ട കേസാണ്. അത് നടക്കും. അതിന് ഞങ്ങൾ ഒരിക്കലും ഇന്റർവെയിൻ ചെയ്യില്ല. ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന്, ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെതിരെയുള്ള ഒരു കേസിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇന്റർവെയിൻ ചെയ്യില്ല, ഒരു കാര്യത്തിലും അഭിപ്രായം പറയില്ല. അത് പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പ്രഗേറ്റീവാണ്. അത് ഒരു കാര്യം പോകുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയ വരികം തീർക്കാൻ പോകുന്നില്ല. സുരേഷ് ഗോപിയുടെ പദയാത്ര തീർന്നു, അന്വേഷണത്തിന് വെടിതീർന്നു. മല പോലെ വന്ന് എലിയേക്കാൾ കഷ്ടമായിട്ട് അങ്ങ് പോയെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കടത്ത് കണ്ടതൊരു ഇ ഡി ഇപ്പോ സി പി എം വിരുദ്ധ മൊഴികൾ ലീക്ക് ചെയ്ത് കളിക്കുന്നു. ഇന്ന് വന്നു ഏതാണ്ടൊക്കെ എന്തോ മൊഴിയൊക്കെ എന്തായി? കരുവന്നൂർ ഇ ഡി വന്നു എന്തായി? അശ്മി,
ഹഷ്മിയ കരുവന്നൂരുൾപ്പെടെ ഞാൻ ഈ ചർച്ചയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദിച്ച ശേഷമാണ് പറയുന്നത്, കരുവന്നൂരുൾപ്പെടെയുള്ള കിഫ്ബി ഉൾപ്പെടെയുള്ള കേസുകളിൽ മാധ്യമ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന പല വാർത്തകളും പച്ചക്കള്ളാണ്. കഴിഞ്ഞ ദിവസം തോമസ് ഐസക് എന്താ പറഞ്ഞത്, ഹൈക്കോടതി മുന്നോട്ട് പോയോ സുരേഷ് കപ്പയുടെ പദയാത്ര വരെ മുന്നോട്ട് പോയി, അത് കഴിഞ്ഞ് എന്ത് നടന്നു? ആഷ്മി നിങ്ങൾ എന്നെ തുടർച്ചയായിട്ട് ഇന്ററപ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എന്നെ തുടർച്ചയായി ഇന്ററപ്റ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടി പോയിന്റുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടി ശരിയല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ കൃത്യമായി പറയുന്നത് കിഫ്ബി അടക്കമുള്ള അതല്ലെങ്കിൽ കരുവന്നൂർ അടക്കമുള്ള സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ അന്വേഷണം തുടർച്ചയായി നടക്കുന്നുണ്ട്. പല കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകൾ, ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ പോയതാണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജയിലിൽ പോയത്, മറ്റേത് സംസ്ഥാനത്തുണ്ട് ഒരു സി എമ്മിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയത്, നിങ്ങളെന്താ അത് കണ്ടില്ല എന്നടിക്കുന്നത്? പിന്നെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലും ആരെയും തേജോവധം ചെയ്യാൻ ഇത്തരം കേസുകൾ ഉപയോഗിക്കില്ല എന്നുള്ള മറ്റൊരു കാര്യം. ഗൂഢാലോചന സൈഡിലൂടെ അന്വേഷണം പോയിട്ടില്ല സർ. ശിവശങ്കർ ആയിരുന്നല്ലേ ഈ സംസ്ഥാന മുഖ്യമന്ത്രി മുൻനിർത്തി ഭരിച്ചിരുന്നത്? അറിയാമോ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നോ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് അറിയാമായിരുന്നു എന്ന് സ്വപ്നം പറയുന്നത് വല്ല വസ്തുതയുണ്ടോ? സന്ദീപ് നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും വസ്തുതയുണ്ടോ അക്കാര്യത്തിൽ? അഷ്മി ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഇൻവെസ്റ്റിഗേഷനാണ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. അതിന്റെ മറുപടി തീർച്ചയായിട്ടും വരും. ഇൻവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കട്ടെ, ഓൺ ഗോയിങ് പ്രോസസ്. നിങ്ങൾ തീർന്നിട്ടില്ലല്ലോ, വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. ഇവരെന്താണ് ഇപ്പോൾ കിടന്ന് ഭയന്ന് നിലവിളി? നമ്മുടെ സമയം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മുസ്തഫ ആ രീതിയിൽ പെരുമാറിയെന്ന് എനിക്കറിയില്ല. അല്ല, ബോഫോഴ്സ് കേസ് എത്ര വർഷം എടുത്തു? അല്ല, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല, ഒരു സെക്കൻഡ്. അല്ല, ഒരു മിനിറ്റ് ബോഫോഴ്സ് കേസ് പോലെയാണ് രണ്ടു അഴിമതി കേസല്ലേ? ഞാൻ ഹാഷ്മി, പ്ലീസ് ഹാഷ്മി, ഇതുപോലെയുള്ള തോന്നിവാസം ചെയ്യരുത്. ഞാൻ സംസാരിക്കും, ഇന്ററപ്റ്റ് ചെയ്യുന്ന മറ്റൊരു കേൾക്കാത്ത പരിപാടി ചെയ്യരുത്. നമുക്ക് പൂർത്തിയാക്കോട്ടെ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, പല കാര്യങ്ങളും പറഞ്ഞല്ലോ, വളരെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. കോൺഗ്രസിന്റെ പ്രതിനിധി എന്നോട് പറഞ്ഞത് ഈ പിന്നെ ഗോവധത്തിനെ എതിർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഹിന്ദു പിന്നെ ചിന്താധാരയിൽ അത്തരത്തിൽ ഏതെങ്കിലും വരികളുണ്ടോ വെച്ചു. എനിക്ക് നിരവധി എണ്ണം കോട്ട് ചെയ്യാൻ സാധിക്കും, നിരവധി എണ്ണം എൻ്റെ അടുത്ത് വന്നിട്ട് ഋഗ്വേദം ഉൾപ്പെടെയുള്ള കോട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഗോവധം എന്നുള്ളത് നിരോധിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നിരോധിച്ചത് കോൺഗ്രസിന്റെ സർക്കാരാണ്. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ തന്നെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചത്. പശുവിനെയും പശുക്കുട്ടിയെയും തെരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചതും ഇതേ കോൺഗ്രസ് ആണ്. ഇതേ കോൺഗ്രസിന്റെ നിലപാടാണോ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ നിലപാടല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വ്യക്തിപരമായ നിലപാടും വ്യക്തിപരമായി അധിക്ഷേപിക്കാനുമാണ്. ചാലി, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇത്തരം ചർച്ചകളിൽ അതിനീചമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നയാളല്ല ഞാൻ. ഞാൻ മോഹൻസൻ മാവുങ്കിലെ വീട്ടിൽ പോയത് അദ്ദേഹത്തിന്റെ കേസ് കാരണം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ രാജ്മോഹനെ ആക്ഷേപം പറഞ്ഞിട്ടില്ല. കെ മുരളീധരനെതിരെ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ ആരോപണം ഞാൻ ആവർത്തിച്ചിട്ടില്ല. ഇവരുടെ മുഴുവൻ നേതാക്കളെതിരെ കേസുകൾ ഞാൻ പറഞ്ഞില്ല. എനിക്കെതിരെ ചർച്ചകൾ ആരോഗ്യമാവട്ടെ, വ്യക്തിപരമാവാതിരിക്കട്ടെ. എല്ലാവർക്കും സംസാരിക്കാൻ മതിയായ സമയം കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. അത് VPP മുസ്തഫയ്ക്ക് അടക്കം. പിന്നെ മുസ്തഫ എന്തുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു എന്തെങ്കിലും തിരക്ക് അദ്ദേഹത്തിന് പോകാനുണ്ടാകുമായിരിക്കും. എന്തായാലും നന്ദി, VPP മുസ്തഫ ചർച്ചയിൽ പങ്കെടുത്ത ബാക്കി 3 പേർക്കും.